തുടങ്ങാം. പഞ്ച മകാരങ്ങൾ അതിൽ മുദ്രയൊഴിച്ചുള്ള നാലെണ്ണം ഉത്തമങ്ങളായ എല്ലാ ചിന്താപദ്ധതികളും എതിർത്തിട്ടുണ്ട് എന്ന് നാം പറഞ്ഞു. എന്നാൽ അതാണ് അതിന്റെ രഹസ്യം എന്ന് നാം കാണുകയുണ്ട്. ചക്രാഭേദം നമ്മൾ എടുത്തപ്പോൾ ശങ്കരന്റെ ആനന്ദലഹരി നമ്മൾ ഉദ്ധരിക്കുകയാണ്. മഹിം മൂലാധാരേ കമവി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനി ഹൃതിമരുതം ആകാശമുപരി മനോവിഭ്രൂമധ്യേ സകലമവിദ്വാ കുളവധം സഹസാരേ പത്മേ സഹരഹസി പത്യാവിഹരസി. അല്ലയോ, സമയയാകുന്ന ചന്ദ്രകലാശക്തി രൂപിണി അവിടുന്ന് സർവാധാരഭൂതമായ മൂലാധാരത്തിൽ പൃഥ്വിതത്വത്തെയും മണിപൂരത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വത്തെയും അനാഹതത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധിചക്രത്തിൽ ആകാശതത്വത്തെയും ഭൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇങ്ങനെ സുഷുപ്നാമാർഗത്തെ മുഴുവൻ ഭേദിച്ച് ആറ് ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരത്തിൽ വിജനത്തിൽ പതിയോടുകൂടി സദാശിവനോടുകൂടി ക്രീഡിക്കുന്നു. ഇവിടെ ആ മൂന്ന് അഗ്നി ഖണ്ഡങ്ങള് സൂര്യഖണ്ഡങ്ങള് ചന്ദ്രഖണ്ഡങ്ങള് എന്ന് പറയുന്ന തലങ്ങളിൽ ശാരീരിക നിലയിൽ വളരെ ശ്രദ്ധ വച്ചില്ലെങ്കിൽ വരാവുന്ന അപകടങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. സാധന ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. ഇതിൽ നിന്നൊക്കെ അടർത്തിയെടുത്ത് അത്ഭുതമുണ്ടാക്കാൻ ചില പ്രത്യേകതരം സിദ്ധിയുടെ ലോകങ്ങൾ തൊട്ട് കാണിച്ചാൽ ഒരു ജന്മം പാഴായി. ഇന്ന് കേരളത്തിൽ ഈ രംഗത്ത് മുഴുവൻ വ്യവസായികളാണ് നിൽക്കുന്നത്. ആധ്യാത്മികത ബ്രാഹ്മണനെ പിന്തള്ളി വൈശ്യൻ നേടിയെടുത്തിരിക്കുന്ന കാലമാണ്. വൈശ്യന്മാർക്കു വേണ്ടി ആധ്യാത്മിക വൈശ്യന്മാരാൽ വൈശ്യ സംസ്കൃതിയുടെ ഉപജാപങ്ങളിൽ രൂപപ്പെട്ടാണ് ഇന്നത് വികസിക്കുന്നത്. ഇതിന്റെ അപകടം ചെറുതൊന്നുമല്ലെന്ന് കരുതണം. വൈശ്യവൃത്തിക്ക് പരസ്യങ്ങളും മാനേജ്മെന്റ് ടെക്നിക്കുകളും ഒക്കെ കൂടും. ബ്രാഹ്മണ്യത്തിന്റെ ലാളിത്യമാണ് ഭാരതീയ സംസ്കൃതിയെ വികസിക്കാൻ അനുവദിക്കാത്തതെന്ന ഒരു ധാരണയിൽ വൈശ്യവൃത്തി രൂപപ്പെടുത്തിയെടുത്ത
എല്ലാ അനുഷ്ഠാന സമ്പ്രദായങ്ങളും പലപ്പോഴും മാനവനെ വലിയ അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്റെ വിഷയത്തിലുള്ളതല്ല. പക്ഷെ ഞാനിത് പറഞ്ഞു തരുമ്പോൾ അവശ്യം പറയേണ്ടതാണെന്നാണ് എന്റെ ധാരണ. ട്രൂ. എന്നാണ് എന്റെ ധാരണ. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇതിലേക്ക് പ്രവേശിക്കാം. പഞ്ചമകാരങ്ങളുടെയും മറ്റും രഹസ്യം അറിഞ്ഞിരിക്കുകയും വേണം. അതിൽ മദ്യത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നിർത്തി ചായ കുടിക്കാൻ പോകുന്നത്. ആണോ? താലുവിൽ നിന്ന്, അണ്ണാക്കിൽ നിന്ന്, ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് ഒഴുകുന്ന അമൃതിന്റെ ആസ്വാദനമാണ് മദ്യം. മാ എന്നാൽ നാവെന്നൊരർത്ഥമുണ്ട്. ആംസ എന്ന് പറഞ്ഞാൽ ശബ്ദമെന്നൊരർത്ഥം. അമ്മെന്നതിന് മാ അംസശബ്ദത്തെ യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിന് നിയന്ത്രിക്കുക എന്നൊരർത്ഥം. തന്ത്രസാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശബ്ദസാധന. പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും പുറത്തുള്ള കോലാഹലങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ ജനകീയനാവും. അവ കേൾക്കുന്നവന് അനുഭൂതി ഉണ്ടാവില്ല. പുറത്തുള്ളത് സാധനയുടെ ഒരവസ്ഥ കഴിഞ്ഞാൽ ബോധ്യമാവും. അത് വിളമ്പാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് ശബ്ദമേ അറിയുള്ളൂ, അതിന്റെ കാരണം അറിയില്ല. ആ കാരണം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ അറിയും. നിന്റെ ക്രിയായോഗം മനസ്സിലായോ എന്നറിയില്ല. പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കേട്ട് ശീലിക്കുമ്പോൾ ശബ്ദമേ അറിയുള്ളൂ. കാരണമറിയില്ല. പുറത്തുനിന്നുള്ള ശബ്ദം കേൾക്കാതെ സാധന അനുഷ്ഠിച്ചവന് ശബ്ദവും കാരണവും കേൾക്കാതെ. അത് ശബ്ദ നിയന്ത്രണം കൊണ്ടും നാവിന്റെ നിയന്ത്രണം കൊണ്ടുമാണ്. ശബ്ദങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നതാണ് മാംസം. ആ സമ്പ്രദായ പ്രകാരം മാംസം കഴിക്കുന്നതല്ല. എത്ര ദൂരമുണ്ട്, എത്ര ദൂരമുണ്ട് രണ്ടും തമ്മിൽ. കേരളവും ഹിമാലയവും തമ്മിലുള്ള അന്തരം. ഇതിനു പകരം ഉള്ളതിനെല്ലാം പൊരിച്ചു തിന്നാൻ തുടങ്ങിയാൽ ശബ്ദാർത്ഥ നിഘണ്ടുക്കളൊക്കെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം.
ശ്രദ്ധിച്ചു നോക്കാം. വൈദികിയായിരിക്കുന്ന ശബ്ദങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും തരുന്ന നിരുക്ത നിരുണ്ടുക്കളെല്ലാം പഠിക്കാം. കാത്യായനെയും പരശുരാമനെയും ഒക്കെ കൽപ്പസൂത്രങ്ങളിലൂടെയും ഗൃഹ്യസൂത്രങ്ങളിലൂടെയും ധർമ്മസൂത്രങ്ങളിലൂടെയും അനുവർത്തിച്ചു നോക്കാം. നാരദന്റെയും പാണിനിയുടെയും ഒക്കെ ശിക്ഷാശാസ്ത്രങ്ങൾ മുഴുവൻ മുമ്പിൽ വെച്ച് പഠിച്ചു നോക്കാം. അവയിൽ നിന്നൊക്കെ അർത്ഥവും വ്യാപ്തിയും തേടുന്നതല്ലാതെ സംസ്കൃതത്തെ മലയാളീകരിച്ച് മലയാളത്തിൽ നിന്ന് അർത്ഥവും വ്യാപ്തിയും തേടി പഠിക്കാൻ പോയാൽ ചെന്നെത്തുന്ന എവിടെയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അറിയാൻ മേലാത്തതും ചെയ്ത് ശീലമാണ്. മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിലൊരു യാജ്ഞികനുണ്ടായിരുന്നു. വെള്ളിയാളാണ്. യാജ്ഞികൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലായില്ല. ആ അദ്ദേഹത്തിന്റെ പേര് പുരുഷോത്തമ യാജ്ഞിക്കുന്നു. വളരെ ഗംഭീരനായ യാജ്ഞികനാണ്. ഏത് യാഗവും ചെയ്യും ഫലവും നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹം യജ്ഞം ചെയ്യുമ്പോൾ വളരെ നിഷ്ഠാപൂർവം ചെയ്തിരുന്നയാളാണ്. ഒന്നിനും കോംപ്രമൈസ് ചെയ്യാറില്ല. മൂന്ന് പ്രാവശ്യം അദ്ദേഹം നെയ്യ് കൊണ്ട വെച്ചപ്പോൾ പൂച്ച നൽകി. ഹിംസിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഒരു തുണി നല്ലപോലെ വട്ടമുണ്ടാക്കി പൂച്ചയുടെ കഴുത്തിൽ അതിന് വേദനിക്കാതിരിക്കുക. മനസ്സിലാകാൻ അറിയില്ല. അദ്ദേഹം ഇരുന്ന് ഉണ്ടാക്കുന്നത് കൊച്ചുമകൻ കണ്ടുകൊണ്ടിരിക്കുക. നല്ലപോലെ മകൻ കണ്ടുകൊണ്ടിരിക്കുക. ഉണ്ടാക്കി കഴുത്തൽ അതിലൊരു ചരട് വലിച്ചു കെട്ടി. പൂച്ചയുടെ കഴുത്തെ ചരട് മുട്ടാതിരിക്കാൻ ഒരു ചരട് വലിച്ചു. എന്നിട്ട് ഒരു കുറ്റിയിൽ കെട്ടി. കറുത്ത പൂച്ചയാണ് അങ്ങനെ കെട്ടിയിട്ട്. ഇപ്പോൾ അദ്ദേഹം ഓരോ തവണ യാഗം നടത്തുമ്പോഴും ഈ പൂച്ചയെ കെട്ടി. മനസ്സിലായില്ല. ഞങ്ങളുടെ യാജ്ഞിക്ക് മരിച്ചുപോയി. മകന്റെ കാലമായി. യജ്ഞത്തിനുള്ള സാധനങ്ങൾ വാങ്ങുവാൻ അദ്ദേഹം ചാർത്ത് കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം കറുത്ത പൂച്ച എണ്ണ വന്നു. പ്ലാസ്റ്റിക് ചരട് ഇത്ര നീളം. ഇനിയും മനസ്സിലായില്ലെന്നുണ്ടോ? മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുകയായിരിക്കുന്ന. അപ്പോ നാവിന്റെ നിയന്ത്രണം, ഓരോ ശബ്ദവും പുറത്തേക്ക് വരുമ്പോൾ വലിയ ഒരു ഊർജസ്രോതസ്സിലാണ് സ്പന്ദനമുണ്ടാകുന്നത്. ആ സ്പന്ദമെല്ലാം പത്താമത്തെ യോനിയായ പരമേശ്വരിയിൽ രൂപാന്തരപ്പെടും. അതുകൊണ്ട് ആത്മസാധന എന്ന് പറഞ്ഞാൽ തന്നെ നാദസാധനയാണ്. നാദാനുസന്ധാനത്തിൽ അപരിമേയമായ കഴിവാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ രാമായണത്തിലുണ്ട്. അയാളുടെ പേര് ആഞ്ജനേയൻ എന്നാണ്. ഒരു ശബ്ദത്തിന് കോട്ടമില്ല. സാധനാകാലത്ത് ഏറ്റവും സൂക്ഷിക്കേണ്ടതും ഇതാണ്.
സാധനയൊക്കെ ചെയ്ത് ഒരുമാതിരി കിടക്കുമെന്ന് തോന്നുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ചുറ്റുപാടുമുണ്ടായാൽ പെട്ടെന്നൊരു ശബ്ദം വന്നാൽ മതി, അതുവരെ ചെയ്ത സാധനയൊക്കെ പോയി. ഒരുപാട് നാരായണത്വന്തന്മാർ ഈ കല്ലുരുട്ടി കയറ്റുകയും താഴേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. അമിത് വളരെ ഗംഭീരമാണ്. ഇത് വരാതിരിക്കണമെങ്കിൽ നാവ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നാവിൽ സാധന ചെയ്തിട്ടുള്ളവർ ഒരു നിമിഷം കൊണ്ട് ആലോചിക്കുകയും ഒരു നിമിഷം കൊണ്ട് വാക്കിനെ മതിച്ച് കടഞ്ഞെടുക്കുകയും ശബ്ദാനുമേയതയുടെ വെണ്ണ കടഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്യുന്നവർ ഉത്തമ തന്ത്രയോഗികളാണ്. ആലോചനയും ശബ്ദവും തമ്മിൽ ദൂരമില്ലാത്തവർ, ആ നിയന്ത്രണമാണ് മാംസം, നാവിന്റെ നിയന്ത്രണം. കേൾക്കുന്നതിനെയും അവർ നിയന്ത്രിക്കും. അവരോട് എന്ന് പറയുന്നതെല്ലാം അവർ കേൾക്കൂല. അവർ പറയുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. പറയുന്നവന്റെ നിശബ്ദത മാറുന്ന സ്പന്ദങ്ങൾ അവരറിയും. ആ പരിസ്പന്ദം മാറുന്നുവെന്ന് കണ്ടാൽ അതിന്റെ കൂടെ പരമേശ്വരി ഇല്ലെന്നറിയും. പരമേശ്വരി ഇല്ലാത്തത് അവർക്ക് പഥ്യാവില്ല. ആര് പറഞ്ഞാൽ ഇത്രയും ബന്ധമുണ്ട്, ഇത്രയും അടുപ്പമുണ്ട്, ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറ്റില്ലെന്നും പറ്റുമെന്നും പറയില്ല, പക്ഷെ ആ മുഖഭാവത്ത് പ്രകടമാണ് പറ്റില്ല. ഞാനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാനും നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. നിങ്ങളിലെ പരമേശ്വരിയും ഞാനുമായി മാത്രമേ ബന്ധമുള്ളൂ. അമ്മയുടെ അരുളപ്പാടില്ലാത്ത ഒരു ശബ്ദവും കർണങ്ങൾക്ക് പഥ്യമല്ല എന്ന് തന്ത്രയോഗി തീരുമാനിക്കുമ്പോഴാണ് ആഗമരഹസ്യം അവനറിയുന്നത്. ബാഹ്യമായി വരുന്ന എല്ലാ ശബ്ദങ്ങളെയും നിയന്ത്രിക്കുന്നതും മാംസമാണ്. മദ്യം കഴിഞ്ഞു, മാംസം കഴിഞ്ഞു. ഇതൊരു സമ്പ്രദായത്തിന്റെ ആവുള്ളൂ. അതിലേറ്റവും ശ്രേഷ്ഠ സമ്പ്രദായങ്ങളിൽ ഒന്നിതായതുകൊണ്ടാണ് ആദ്യം ഇത് പറഞ്ഞത്. സമ്പ്രദായങ്ങളുടെ ഭേദമനുസരിച്ച് വ്യതിയാനമുണ്ടെന്ന് പ്രത്യേകം ഓർത്തോണം. ഒരു മൂന്ന് നാലെണ്ണം ഞാൻ പറഞ്ഞുതരാം, ഒരുപാടുണ്ട്. നൂറിലധികം സമ്പ്രദായങ്ങൾ ഇന്ത്യയിൽ, ജുഹുവിലും ബീഹാറിലുമൊക്കെ ആഗമരഹസ്യമറിയുന്ന ആയിരം ആയിരം താന്ത്രികർ. ആന്ധ്രയുടെ വിരിമാറിൽ നൂറുകണക്കിന് സമ്പ്രദായങ്ങൾ വേറെ കിടക്കുന്നു.
ബംഗാളത്തിലുള്ളു. തന്ത്രാഗമങ്ങളൊക്കെ നശിച്ചുപോയി എന്നൊന്നും കരുതണ്ട. തപസ്സും സ്വാധ്യായവുമൊക്കെയായി കഴിയുന്നവർ ഇന്നും ധാരാളമുണ്ട്. നമ്മളാരെയും കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, ആരുമില്ലെന്നൊന്നും കയറി പറയരുത്. മത്സ്യം ശ്വാസവും പ്രശ്വാസവുമാണ് ഇടയിലും പിങ്കളയിലും ഗംഗയിലും യമുനയിലും ചലിക്കുന്ന മത്സ്യങ്ങൾ. നേരത്തെ ഞാൻ ഇടയ്ക്കും പിങ്കളയ്ക്കും ഈ ഗംഗയും യമുനയും എന്ന പദം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇല്ല? എന്നിട്ടൊരു ത്രിവേണി സംഗമം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, അലഹബാദിൽ അല്ലെന്നും പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ചെറിയ ഓർമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലരിരിക്കുന്നിടത്തുനിന്ന് ഏറ്റുപോവില്ല, അവർ ത്രിവേണിയിൽ കുളിക്കും പതിവായിട്ട്. ത്രിവേണിയിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്, ഉഷ്ണജലവും ശീതജലവും സമശീതോഷ്ണജലവും ഒഴുകുന്ന ഒരു വലിയൊരു ഫൗണ്ടൻ ഉണ്ട്. അതിൻ്റെ സംഗമഭൂവിൽ അവർ കുളിക്കും. അതിൽ മത്സ്യങ്ങളുണ്ട്, മനസ്സിലായില്ല? ഇടയിലും പിങ്കളയിലും ഗംഗയിലും യമുനയിലും ആ മത്സ്യങ്ങൾ പ്രാണങ്ങളാണ്, മനസ്സിലായില്ല? പ്രാണങ്ങളുടെ പരിസ്പന്ദമറിയും തന്ത്രയോഗികൾ. പ്രച്ഛർദ്ദനവും വിധാരണവും അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് അനുലോമയും വിലോമയുമൊക്കെ. അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് മക്ഷികയും സദന്തയും സീർക്കാരിയുമൊക്കെ. അത് കേട്ടിട്ടുള്ള പേരുകളാണോ എന്നറിയില്ല. ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശീതളി, സിൽക്കാരി, സദന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടാവോ? ഇതൊക്കെ പ്രാണായാമത്തിന്റെ ലോകങ്ങളാണ്. ഇതൊക്കെ തന്ത്രയോഗികളുടെ കയ്യിൽ നിന്ന് വശമാക്കിയിടുക. തന്ത്രരഹസ്യമറിയുന്നവർ ആഗമങ്ങളറിയുന്നവരുടെ. അപ്പോഴാണ് മത്സ്യം ഏതാണെന്ന് മനസ്സിലാവുക. ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനല്ല. മനസ്സിലായില്ല? കൈച്ചിലല്ല. പിന്നെന്തോ നിങ്ങള്? ബ്രാലുമല്ല. ഇടവഴിയും പിങ്കള വഴിയും പ്രാണനെ കൃത്യമായി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രയോഗികളുടെ സാധനാക്രമത്തിലിരുന്നുകൊണ്ട് മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ
നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ ഒക്കെ ഈ ദിശയിൽ പഠിക്കുമ്പോൾ അനുഭൂതിക്ക് ഭാവങ്ങൾ വേറെ വരും. മന്ദം കുടിലമൊഴുകുന്ന മന്ദാകിനി, അതിൽ കൂടി പ്രാണനെ കൂട്ടിക്കൊണ്ടിരുന്നത് രസാമുഖമാണ്. അതാണ് മത്സ്യം. അതുകൊണ്ടാണിത് രഹസ്യം എന്ന് പറയുന്നത്, ആഗമരഹസ്യം. ഏതെങ്കിലും തോട്ടിൽ നിന്ന് മീൻ പിടിച്ച് തിന്നുന്നതിൽ വല്ല രഹസ്യമുണ്ടോ? ഒരു രഹസ്യ സാധനം അതിലില്ല. വറുത്തോ പൊരിച്ചോ പിന്നെന്തൊക്കെയാ, ബീരയോ തോരനോ ചാറോ ഒക്കെയായിട്ട് കഴിക്കുക, അങ്ങനെയാണോ പറയുന്നത്? അതിലൊരു രഹസ്യമില്ല. അതാണ് മതമെങ്കിൽ ചങ്ങമ്പുഴ ചെയ്ത് പറഞ്ഞത് ശരിയാണ്. വെള്ളം ചേർക്കാതെടുത്ത ഒരമൃതിന് സമമാം കള്ള്. ചില്ലിൻ വെള്ള ഗ്ലാസിൽ പകർന്നു, അങ്ങനെ രുചികരമാം മത്സ്യമാംസാദി കൂട്ടി, ചെല്ലും തോതിൽ ചെലുത്തി, ചിരി കളികൾ തമാശത്തു മേളിപ്പതേക്കാൾ, സ്വർലോകത്തും ലഭിക്കില്ലുപരി ഒരു സുഖം ഭോഗവേദാന്തമേനി. ഉമർ ഖയാമിന്റെ ഒരു ലാഞ്ചനയുണ്ട് കവിതയ്ക്ക്, എ പീസ് ഓഫ് സോങ്, എ ഗ്ലാസ് ഓഫ് ഷെറി, ഓ മൈ ഡാർലിംഗ് യു ഡാൻസിംഗ് ബിസൈഡ്. ഉമർ ഖയാമിന് ഓർമ്മയുണ്ടോ റുബയ്യാത്ത ഇല്ല? കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒമർ ഖയാമം രഹസ്യമായിട്ടാണ് എഴുതിയത്. ഒമർ ഖയാമിലെ ഷെറിയും ഡാൻസും ഒക്കെ വേറെയാണ്. അതറിയണമെങ്കിൽ ഒമർ ഖയാമിന്റെ വ്യാഖ്യാനം ആരെഴുതിയതാ? നിങ്ങൾ കേട്ടിട്ടേ ഇല്ല. പരമഹംസ യോഗാനന്ദയിലൂടെ വായിക്കാം. കേട്ടിട്ടില്ല. പരമഹംസ യോഗാനന്ദ, അൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ വായിച്ച പരമഹംസ യോഗാനന്ദ റുബയ്യാത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ട്, മേടിച്ചൊരാവർത്തി വായിച്ചു നോക്കണം. ഇപ്പോഴാണ് അവിടെ ഇതിന്റെ അർത്ഥമൊക്കെ മാറും. എങ്കിലേ അതിനൊക്കെ ആനന്ദമുണ്ടാവും. അപ്പൊ മത്സ്യം എന്നത് പ്രാണായാമമാണ്, മത്സ്യഭോജനം. രഹസ്യമുണ്ടോ? ഇതിൽ രഹസ്യമുണ്ടോ? മത്സ്യഭോജനം എന്നത് പ്രാണായാമമായി മാറുമ്പോ പറഞ്ഞ വാക്കല്ലാതെ അതിലൊരു രഹസ്യം നിഗൂഢതയിരിക്കുണ്ടോ? ആ നിഗൂഢമാണ് തന്ത്രമെന്ന് പറയുകയും മത്സ്യത്തിന് മത്സ്യം മേടിച്ച് തിന്നുകയും ചെയ്താൽ എന്ത് നിഗൂഢത? അപ്പൊ ഏതാണ്ട് ശ്വാസവും പ്രശ്വാസവും എത്ര എണ്ണായി?
ഇനി അതിൽ സമർപ്പിക്കുന്ന മുദ്ര വികാരദഹനം, ആഗ്രഹം, ഭയം, വെറുപ്പ്, അഹങ്കാരം, ലജ്ജ ഇവയുടെയൊക്കെ ദഹനമാണ്. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, ഒരെണ്ണവും കൂടെ ഉണ്ടല്ലോ, മൈഥുനം. ആ താഴെയുള്ള പക്ഷി മോളിലുള്ള പക്ഷിയുമായി ചേരുന്നത്, സംഗമിക്കുന്നത്, മനസ്സിലായില്ല? താഴെയുള്ള ശക്തിരൂപിണി ഷക്രങ്ങളെയും ഭേദിച്ച് മഹാഭൈരവി ഭൈരവനോട് ചേരുന്നു, സംഗമിക്കുന്നു. ഈ സംഗമം അറിഞ്ഞാൽ പിന്നെ ഒരു സംഗമത്തിനും പ്രസക്തിയില്ല. ഭൈരവ ഭൈരവീമാരുടെ ലാസ്യതാണ്ഡവം കഴിഞ്ഞുള്ള സംഗമം. സ്ത്രീകൾ ചെയ്യുന്നതിന് ലാസ്യമെന്നും പുരുഷൻ ചെയ്യുന്നതിന് താണ്ഡവമെന്നും പറയും. ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട് സ്വാമി, ഞാൻ ഇന്ന് പോവുക, നാളെ ചിലപ്പോഴേ വരുള്ളൂ. അങ്ങ് ചെല്ലുമ്പോഴേക്ക് അവള് താണ്ഡവമാടിത്തുള്ള, മനസ്സിലായില്ല? ഇയാള് ചെയ്യുന്നത് ലാസ്യവും അവള് ചെയ്യുന്നത് താണ്ഡവവും. അവള് ഭർത്താവും ഇയാള് ഭാര്യ. ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് അറിയത്തു. അതുകൊണ്ട് മഹാഭൈരവനും ഭൈരവിയുമായുള്ള ചേർച്ച, അത് നമ്മൾ പറഞ്ഞു തോന്നുന്നു ഇതിന്റെ തുടക്കത്തിൽ. മഹീം മൂലാധാരേ, എല്ലാത്തൊരു ആനന്ദലഹരിയാണ്. പറയില്ലേ ചന്ദ്രികാ ചർച്ചിതമായ രാത്രിയിലെ സംവേയോഗമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? മുകളില് ആജ്ഞാചക്ര സ്ഥിതനായിരിക്കുന്ന, വിശുദ്ധിചക്രോപരി സ്ഥിതി ചെയ്യുന്ന, വിശുദ്ധിചക്ര നിലയനത്തിന് മുകളിലിരിക്കുന്ന ചന്ദ്രൻ ചന്ദ്രകിരണങ്ങൾ കൊണ്ട് ശീതളിമ പകർന്നു നിൽക്കുമ്പോൾ ഭൈരവനും ഭൈരവിയും ആനന്ദ നൃത്തമാടി അനുഭവിക്കുന്ന കിളി, അവാച്യാമൃതം പകരുന്ന കിളി, അതാണ് തന്ത്രയോഗത്തിൽ അനുഭവിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ ടെറസിന്റെ മുകളിൽ കയറിയിരിക്കും ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ. അപ്പൊ വല്ലവനും ഒരുത്തനും വഴിയൂടെ കുടിച്ച് പൂത്താടി പോകും. അത് നോക്കി ഭാര്യ പറയും, ദേ പോകുന്ന് പോവാലും കണ്ടില്ലേ. ഓ, അവളെ പോലൊരുത്തി ഉണ്ടായാൽ ഏതവനും കുടിച്ചു പോകും. അതായത് നിങ്ങൾ അല്ലെങ്കിലും സ്ത്രീകൾക്കെതിരാണ്. രണ്ടുപേരും കൂടെ അടിവെച്ച് കസേര എടുത്തെറിഞ്ഞ് ചട്ടിയും കലവെറിഞ്ഞ് പോയി, ഒരാൾ കിഴക്കോട്ട് ഒരാൾ പടിഞ്ഞാട്ടും തിരിഞ്ഞ് കിടന്നാൽ വല്ല ലാസ്യവും വല്ല താണ്ഡവും വല്ല സമ്യക്കായ യോഗവും ഉണ്ടാവും. വിധി വൈപരീത്യം. ചിലരെന്നെ നോക്കുന്നത് ഞാനിതെങ്ങനെ കണ്ടു എന്നറിയാം. അതിലുത്തരം ഞാൻ കഴിഞ്ഞ പാദത്തിൽ പറഞ്ഞതാണ്, മനസ്സിലായില്ല? നിങ്ങളുടെ ഈ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് മനസ്സിലായത്. ചില വല്യമ്മമാരെന്നെ നോക്കുന്നത് ഇയാളെങ്ങനെയാ ഇതൊക്കെ കണ്ടത്, ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് ഒന്നും കണ്ടതല്ല, നിങ്ങൾ വന്നിരുന്നത് കൊണ്ട് കണ്ടതാണ്. അപ്പൊ ഇതാണ് മൈഥുനം, ജീവപരയോരൈക്യം. ജീവപരയോരൈക്യം ഇത്
ഇതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ശ്രേഷ്ഠമായ തന്ത്രം. അത് വേറെ രീതിയിലൊക്കെ ഇതിനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല ആചാര്യന്മാരും. പ്രൗഢമായ തലത്തിൽ തന്ത്രസാധന ഇതാണ്. അഞ്ചെണ്ണമായില്ലേ? മുദ്ര വളരെ വ്യക്തമായി പറഞ്ഞു. വികാരം, കോപം, താപം ഇവയുടെ ദഹനം. അതാണ് ഭഗവാൻ സമർപ്പിക്കാനുള്ള നല്ല സാധനം. ആ വെള്ള നിവേദ്യം കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ, ആ അപ്പം കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ, അത് അഗ്നിയിൽ പഴുപ്പിച്ചെടുക്കുന്നത്, പാകം ചെയ്തെടുക്കുന്നത് പക്വമാകാൻ വേണ്ടിയാണ്. പക്വമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അഹങ്കാരാദികളെല്ലാം പോയി കിട്ടുക. ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് പചിപ്പിച്ചെടുത്ത് ഭയവും വെറുപ്പും വിദ്വേഷവും എല്ലാം അറ്റത് വേണം ഭഗവാന് സമർപ്പിക്കാൻ. മനസ്സിലായില്ല? ഭഗവത് സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധമാകുന്നത് പോലെ അന്തക്കരണം ശുദ്ധമാക്കിയെടുത്തിട്ട് വേണം പോകാൻ. രാവിലെ ഇറങ്ങി വേലക്കാരെയും ചീത്ത പറഞ്ഞ്, വീട്ടിലുള്ള മരുമകളെയും ചീത്ത പറഞ്ഞ്, മനസ്സിലായില്ല. അവസാനം പോകുന്ന വഴിക്കുള്ളവരുടെ എല്ലാം ചണ്ട കൂടി, ഞാൻ ഭക്തയാണ്, ഭക്തിക്കായി പോവാണെന്ന് പറഞ്ഞൊരു ഭൂത്താനിയും കയ്യിലെടുത്ത് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഭഗവാന്റെ മുമ്പിലോട്ട് ചെന്നാൽ ഭഗവാൻ ഈ അർച്ചനാ പുഷ്പങ്ങളൊന്നും സ്വീകരിക്കില്ല. അവിടെയാണ് ഇതിന്റെ ഗതികേട്. ഇത് കഴിഞ്ഞോ, പൂജയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴാണ് ഒരുത്തൻ കരഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഒരുത്തൻ കരഞ്ഞുകൊണ്ട് വരുന്നത്. എന്താ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ വീട്ടിൽ പോയി ഭിക്ഷയ്ക്ക്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കൊച്ചമ്മ തിളച്ച വെള്ളം ദേഹത്ത് പൊള്ളി മുഴുവൻ, കാലൊക്കെ പൊള്ളിയിട്ട് വരികയാണ്. അവൾ അങ്ങനെ കാണിച്ചു ബാ എന്റെ കൂടെ. തിരിച്ചു വന്നു. അപ്പൊ അസത്തെ, നിനക്കെന്താ ഇവിടെ കാര്യം ഇവന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ? ഇന്ന് ചോദിച്ച് അകത്തി എന്ന് കുറെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇത് ഒഴിക്കാൻ അർഹതയുള്ളത് എനിക്കാണ്. തലവഴി ഒഴിച്ചു. ശുശ്രുവധു ന്യായം എന്ന് പറയുന്നത്. വീട്ടിൽ കെട്ടിച്ചുകൊണ്ട് വന്ന പെണ്ണ അവക്കാര്യം തല്ലനും തെറി പറയാനൊന്നും അവകാശമില്ല. അതൊക്കെ എനിക്കുള്ള അവകാശമാണ്. അത് കവർന്നെടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ല? ഈ പ്രമാണത്തിലൊന്നും പോയാൽ ഭഗവാൻ സ്വീകരിക്കില്ല. വിശുദ്ധ ഹൃദയത്തോടുകൂടി പോണം. അത്യന്തം വിശുദ്ധമായി അതിന് മാലയൊന്നും വേണമെന്നില്ല. ഭൂലനഹി ഹായ് ഗളേമേ പഹനാനേക്കോ ഭൂലോങ്കാ ബിഹാരനഹി. ഹേ ഭഗവാൻ, മേം ഖാലി ഹാത്ത് ചെലിയായി. ഹേ ആരാ സുഭദ്രാകുമാരി ചൗഹാനാണെന്ന് തോന്നുന്നു. എന്നെ അർപ്പിക്കാനാണോ? മേം മരമ്മൻ അർപ്പൺ കർത്തിക്കും. അങ്ങനെ അർപ്പിക്കാം. അതാണ് മുദ്ര. ക്ലിയർ? രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ടുകാർ മദ്യത്തിന് ബ്രഹ്മാനുഭൂതി എന്നാണ് പറയുന്നത്. മറ്റത് തന്നെ അത് വേറെ തരത്തിൽ പറഞ്ഞത്. മത്സ്യത്തിന് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ താൻ അനുഭവിക്കുന്നു എന്ന അറിവിനെയാണ് അവർ മത്സ്യമെന്ന് പറയുന്നത്. മാംസം ബ്രഹ്മസമർപ്പണമാണ്. മുദ്ര ദുഷ്ടസമ്പർക്കത്യാഗമാണ്.
ഇതിനൊന്നും വിശദീകരണം വേണ്ടെന്നാണ് എന്റെ വിശ്വാസം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെയും അവരുടെ അറിവിനെയും താൻ അനുഭവിക്കുന്നുവെന്ന ഭാവമാണ് മത്സ്യം. മത്സ്യഭോജനമെന്ന് പറഞ്ഞാൽ അവരിൽ കിടക്കുന്ന ദുഃഖങ്ങളൊക്കെ താൻ അനുഭവിക്കുന്നുവെന്ന തോന്നൽ. മാംസമെന്നത് ബ്രഹ്മസമർപ്പണം. മുദ്ര എന്നത് ദുഷ്ടസമ്പർക്കത്യാഗം, ദുഷ്ടന്മാരുമായി സമ്പർക്കമില്ലായ്മ. ദുഷ്ടസമ്പർക്കത്യാഗം. മൈഥുനം ശിവസായുജ്യം. ശൈവാഗമങ്ങളിൽ ഒരു കൂട്ടർ ഈ വിശ്വാസക്കാരാണ്. മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ടുകാർ മദ്യം, ബ്രഹ്മലയം, പറഞ്ഞല്ലോ. മദ്യവും പറഞ്ഞായിരുന്നല്ലോ ആദ്യം. ബ്രഹ്മാനുഭൂതി കൃത്യമായി പറഞ്ഞു. എഴുതിയെടുക്കുമ്പോൾ ഓർഡറിൽ എഴുതിയെടുത്തു, അപ്പൊ പിന്നെ കുഴപ്പമില്ല. സാക്ഷാത്കാരം, സാക്ഷാത്കാരം ബ്രഹ്മവുമായി ഒന്നാകും, ബ്രഹ്മത്തിൽ ലയിക്കാം. ആ ലയിക്കലിനാണ് അവർ മദ്യം എന്ന് പറയുന്നത്. മദ്യം അവരുടെ ലക്ഷ്യസ്ഥാനമാണ്, അതിനെയാണ് അവർ അങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ കൂട്ടർ മദ്യം, ബ്രഹ്മലയം, ബ്രഹ്മധ്യാനലയമെന്നും പറയുന്നുണ്ട്. ധ്യാനത്തിലുള്ള ലയം. മാംസം, മത്സ്യം ആത്മനിയന്ത്രണവും ആത്മവിചാരവും. ആത്മവിചാരവും ആത്മനിയന്ത്രണവും മത്സ്യം. മാംസം പുണ്യപാപലയം. മുദ്ര കാമനാത്യാഗം. മൈഥുനം ബ്രഹ്മലീനാവസ്ഥ, ആ അവസ്ഥ ഫൈനൽ. നാലാമത്തെ കൂട്ടർ മദ്യമാനന്ദം. അത് രക്തത്തെ പോഷിപ്പിക്കുമെന്നാണ് അവരുടെ ധാരണ. ആനന്ദം ഉണ്ടായാൽ മാംസം ശാരീരികോർജം നേടൽ. മത്സ്യം സൃഷ്ടിക്കുള്ള കഴിവ്, മത്സ്യം സൃഷ്ടിക്കുള്ള കഴിവ്. മാംസം ശാരീരികോർജം നേടൽ. മുദ്രാസ്ഥിതി. മൈഥുനം വികസിക്കൽ. മുദ്രാസ്ഥിതി. ഫൈനലായിട്ടുള്ള ഇരിപ്പ്. നാലെണ്ണം മതി. ഏഹ്,
വികസിക്കുക എന്ന് പറഞ്ഞാൽ മൈഥുനത്തിലും സന്താനമാണ് ഉണ്ടാകുന്നത്. സന്താനത്തിന് വ്യാപന എന്നൊരർത്ഥമാണ്, വ്യാപ്തീകരണം എന്നൊരർത്ഥവും. അപ്പോ മൈഥുനം കൊണ്ട് എങ്ങനെയാണ് ഞാൻ പുത്രനായി വ്യാപകമാകുന്നത്, അതുപോലെ മൈഥുനം എന്നതിന് പകരമായിരിക്കുന്ന തന്ത്രസാധന കൊണ്ട് ഞാൻ വിശാല വിശ്വമായി വികസിക്കുന്നു എന്നർത്ഥം. തനു വിസ്താരേ എന്ന അർത്ഥത്തിലാണ് സന്താനത്തിന് സമ്യക് വിസ്താരേ ഇതി സന്താനമെന്നൊരർത്ഥമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകൂല്ല, ഇവിടെ ഞാൻ വിസ്തരിപ്പിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടൂന്ന് എണ്ണത്തിനെ ഏൽപ്പിച്ചു കൊടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. നോക്കുന്നില്ല, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയായിരുന്നപ്പം മുഴുവൻ തീർന്നില്ല, പ്രധാനമന്ത്രിയായിരുന്നപ്പം മുഴുവൻ തീർന്നില്ല, ഇവനെ ഒന്ന് നിങ്ങളെല്ലാം കൂടെ കൂടി, അല്ലെ ഇവളെ ഒന്ന് നിങ്ങളെല്ലാം കൂടെ കൂടി അവിടോട്ടൊന്ന് കയറ്റിയിരുത്തിയാൽ ഇവനും ഇവളും കൂടെ ഞാൻ തീർക്കാത്തത് ബാക്കിയും കൂടെ തീർത്തേച്ച് പോവെന്ന്. തനു വിസ്താരി മനസ്സിലായില്ല. ഇത് എല്ലാവരും ഇത് പഠിച്ചപ്പോഴാ തമ്മിലടി വരുന്നത്. അപ്പോ ഏതാണ്ട് തന്ത്രരഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ മാത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് തന്ത്രശാഖകൾ ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് പറയുന്നുണ്ട്. അതൊക്കെ ഗുരുപരമ്പര കണ്ടെത്തുന്ന അർത്ഥങ്ങളാണ്. അതിൽ ആദ്യത്തത് മാത്രമാണ് എനിക്ക് പഥ്യം മനസ്സിലായില്ല. അതാണ് ഉത്തമം, അതാണ് വൈദികമായി വ്യാഖ്യാനം നൽകാൻ കഴിയുന്നത്, ഫലവത്താകുന്നതും അതാണ്. ഇനി നിങ്ങളൊരു ചോദ്യം ചോദിക്കാത്തതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയാം. ഇത്രയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലെല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. ചോദിക്കാതെ നിങ്ങളത് പ്രചരിപ്പിക്കും. അതിൽ ഞാൻ പഠിപ്പിച്ച വിദ്യയെ നിങ്ങളറിയാതെ നിന്ദിക്കും. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ചോദ്യവും ഞാൻ തന്നെ ചോദിച്ചുത്തരം പറയാം. അതാണല്ലോ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ കരണീയം. ഇവയാണ് അർത്ഥമെങ്കിൽ എന്തുകൊണ്ടാണ് സ്വാമി ഇക്കാലം അത്രയും മറ്റേ അർത്ഥത്തിന് പ്രചാരം ലഭിച്ചത്? സാമ്പ്രദായിക മതത്തിന്റെ വികാസ പരിണാമങ്ങളിൽ സ്നേഹനിധികളും ത്യാഗോജ്വലരും അഹൈതുക കൃപാമൂർത്തികളുമായ ആചാര്യന്മാരുണ്ടാകാറുണ്ട്. പദങ്ങളെല്ലാം സൂക്ഷിച്ചു കേൾക്കണം. അവർ താമസം കൊണ്ട് നിറഞ്ഞ പശുഭാവമുള്ള സാധകന്മാരെയും രാജസം നിറഞ്ഞ വീരഭാവമുള്ള സാധകന്മാരെയും കൃപകാരണം രക്ഷിക്കാൻ ആഗ്രഹിക്കും. പലപ്പോഴും അത്തരം കൃപാമൂർത്തികളുടെ അടുക്കലേക്ക് ദിവ്യഭാവം നിറഞ്ഞു വഴിയുമ്പോൾ സമാനതയുള്ളവർ ചെന്നെത്തിക്കൊള്ളണമെന്നില്ല. കൃപാമൂർത്തികളായ അവർ ഈ അഞ്ച് മകാരങ്ങളും
നിത്യം ഉപയോഗിക്കുന്നവരോട്. മനസ്സിലായില്ല, താന്ത്രികമായല്ല, തന്ത്രസാധനയുടെ ഫലമായല്ല, അതിന് പുറത്തുപയോഗിക്കുന്നവരോട്. മനസ്സിലായില്ല, ഇതെല്ലാം തിന്നും കുടിച്ചും അലമ്പായി ജീവിക്കുന്നവരോട്. അങ്ങനെ ജീവിക്കുമ്പോഴും അഹൈതുക കൃപാമൂർത്തികളായ ഈ ആചാര്യന്മാരോട് വല്ലാത്തൊരു ബഹുമാനവും ആദരവും കുടിച്ചിട്ട് തോന്നുമ്പോൾ, കഴിച്ചിട്ട് തോന്നുമ്പോൾ മനസ്സിലായില്ല, അച്ഛനോടും അമ്മയോടുമില്ലാത്ത ആദരവ് സാധന അനുഷ്ഠിച്ചവരോട് തോന്നും. കുടിച്ചു കൂത്താടി നിൽക്കുമ്പോഴും ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത് കണ്ടിട്ടുണ്ട്. ഭഗവാൻ അല്പം കുടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴീ ആചാര്യന്മാർ അതിലൊരല്പം വാങ്ങിച്ച് ഇന്നു മുതൽ നീ നിന്റെ സാധനയുടെ ഭാഗമായി ഇത് കുടിച്ചോളൂ എന്ന് പറയും. മനസ്സിലായില്ല, തിന്നുന്നവനോട് ഈ മന്ത്രമൊക്കെ ജപിച്ചിട്ട് ഭക്തിപൂർവ്വം ഇത് കഴിച്ചോളാൻ പറയും. വീട്ടിൽ വന്നറിയില്ല, ഇന്ന് മുതൽ നീ മത്സ്യം കഴിക്കുമെങ്കിൽ പൂജിച്ച് ഭഗവാൻ അർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് കഴിച്ചോ. ഇങ്ങനെ പഞ്ചമകാരങ്ങളെ അർപ്പിച്ച് കഴിക്കാൻ പറയും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവനുള്ളതോ ചുവക്കുന്നതോ ആയ യാതൊന്നും നാവിൽ വെച്ചിട്ടില്ല കർത്താത്ത കർത്താ വിശ്വാമിക്കുക. മീൻപിടുത്തക്കാരായ 12 ശിഷ്യന്മാരെയാണ് ആദ്യം പിടിച്ചത്. മനസ്സിലായില്ല, അവരോട് എന്നിട്ട് ആദ്യം നിങ്ങളുടെ തീറ്റ നിർത്തം എന്ന് പറഞ്ഞാൽ അവർ കൂടെ വരുവോ? ഇപ്പൊ ഇതെന്റെ രക്തമാണ് എന്നോർത്ത് ഈ വീഞ്ഞു വൈകുന്നേരം കുടിച്ചു. മനസ്സിലായില്ല, ഓരോ തവണയും ഇത് കർത്താവിന്റെ രക്തമാണെന്ന് ഓർക്കുമ്പോ കുടിക്കാൻ പറ്റാതെ വരും വിവരമുണ്ടെങ്കിൽ. മനസ്സിലായില്ല, ഇതെന്റെ ശരീരമാണെന്നോർത്ത് കഴിക്കൂ, പേടി വരും കഴിക്കാൻ. ശരിയല്ല, ഹലാലാക്കിയിട്ട് കഴിക്ക. എല്ലാപ്പോഴും തിന്നാൻ പറ്റാതെ വരും. മനസ്സിലായില്ല, തീറ്റയ്ക്ക് എണ്ണം കുറയും. എണ്ണം കുറയുകയും ഇതൊക്കെ അനുഷ്ഠിച്ചിട്ടും ഇതിൽ പറഞ്ഞ ആനന്ദം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഇതിന്റെ അർത്ഥം ഇതാണോ എന്ന് സംശയം വരും. മനസ്സിലായില്ല, അപ്പോഴിതൊന്നും മാറ്റിയിട്ട് നോക്കാവുന്ന തീരുമാനിക്കും. നിത്യവും ഇത് അപഗ്രഥനാത്മകമായി കഴിച്ചാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നവൻ നിയമം കൊണ്ട് കഴിക്കാതിരുന്നാൽ കട്ട് തിന്നു, അത് അപകടം. മനസ്സിലായില്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ രണ്ടുമൂന്ന് ശിഷ്യന്മാർ ചെന്ന് ചേർന്നു. മനസ്സിലായില്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ആശ്രമമാണ്. വെജിറ്റേറിയനിസത്തെയൊക്കെ സ്വാമി വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കാണുന്നത്. സ്വാമി തന്നെ പച്ചക്കറിയാണ്, പനി തനി നാടാണ്. ശിഷ്യന്മാരോട് ചെന്നു പഠിത്തമൊക്കെ തുടങ്ങി. 4-5 കൊല്ലമായി, 12 കൊല്ലത്തെ പ്രവേശാർത്ഥികളുടെ പരിശീലനത്തിന്റെ കാലമുണ്ട്. ഒരു ദിവസം സ്വാമി തന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനെയും കൊണ്ട് അതൊക്കെ ഒരു പ്രഭാഷണത്തിന് പോകാൻ നേരത്ത് പുസ്തകമൊക്കെ എടുത്ത് സ്വാമി ഇറങ്ങി. അപ്പൊ കുറെ കാലമായി മീനും മണുങ്ങുമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നൊരല്പം തരമാക്കിയാലോ എന്ന് വിചാരിച്ചു. ഇവർ പതുക്കെ കൂടി ആലോചിച്ച് ഉപമഠാധിപതിയൊക്കെ ചെന്ന് കണ്ടിട്ട് പതുക്കെ പറഞ്ഞു, ഇന്ന് ഗുരുദേവനില്ലല്ലോ, അങ്ങാണെങ്കിലും പണ്ഡിതമൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്തായാലും ഒരു കൊതി വരുന്നില്ലേ, നമുക്കൊരല്പം മേടിച്ചങ്ങ് പൂശിയാലോ. പോയി പുറത്തുപോയി സാധനം എടുത്ത് മേടിച്ചുകൊണ്ട്
തൽക്കാലം ഡ്രസ്സൊക്കെ തൽക്കാലം കുടക്കി കൊടുത്ത് പാൻറ്റുമൊക്കെ പഴയത് വലിച്ചു കയറ്റി നേരെ പോയി കുറച്ച് അകലെയുള്ളൊരു ചന്തയിൽ കുറച്ച് മേടിച്ചുകൊണ്ടൊക്കെ വന്നു. വളരെ ഗംഭീരമായിട്ട് ഇനി വേണ്ട ഉപദംശങ്ങളൊക്കെ വേണമല്ലോ, ഇതിന് ചേരുവയൊക്കെ വേണം, വേണ്ടേ, ഇന്ന് തേങ്ങ വേണം, തേങ്ങ കിട്ടുന്ന നാടല്ലോ ഉടക്കേണ്ടിയാണ്, അതൊക്കെ എവിടെയോ പോയി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് തേങ്ങയിൽ കുടംപുളി ഒക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് വളരെ ഗംഭീരമായി കറിയൊക്കെ വെച്ചു സംഗതിയൊക്കെ ശരിപ്പെടുത്തി വെട്ടി തേച്ചിടുകാനൊക്കെ വളരെ അകലെ കൊണ്ടുപോയി. കാരണം വെച്ചാൽ ഗുരു വരുമ്പതിൻ്റെ മണമൊന്നും വരരുതല്ലോ. വളരെ ഗംഭീരമായിട്ട് അതിൽ ശിഷ്യനൊരുത്തൻ തലശ്ശേരിക്കാരനായോണ്ടാവൻ പറഞ്ഞു, മണമില്ലാത്തവരും അത് ഞാൻ റെഡിയാക്കി തരാമെന്ന്. കഴുകി കഴുകി മണമൊക്കെ കളഞ്ഞ് വളരെ ഗംഭീരമായിട്ട് സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് സംഗതിയൊക്കെ റെഡിപ്പെടുത്തി വെക്കുമ്പോഴത്തേക്ക് ഗുരു ഒരു കാര്യം ചെയ്തു. കാരണം എന്താ വെച്ചാൽ പോക്ക് ക്യാൻസൽ ചെയ്തു. പകുതി ടേൺ ഔട്ടാണ്. ഗുരുവും മറ്റേ ശിഷ്യനും കൂടെ കൂടി പതുക്കെ വന്നു. വന്നപാടെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ട് ഒട്ടും മണം ആർക്കും തോന്നുകയില്ലാത്ത അടുക്കള എന്ന് ചോദിച്ചു, എന്താടാ ഒരു തീഷ്ഗന്ധ ഹിസലയത്തിന്റെ മണം, തീഷ്ഗന്ധ ഹിസലയത്തിന്റെ മണം വരും. ഹിസലയം എന്ന് പറഞ്ഞാൽ താമരവളയം, മനസ്സിലായില്ല, തീഷ്ഗന്ധ ഹിസലയം, വെള്ളത്തിലെ മണമുള്ള താമരയുടെ വളയം, മനസ്സിലായില്ല. ഇതാണ് നിഗൂഢ ഭാഷ, ഇതൊന്നുമില്ലല്ലോ. ഗുരുവിന്ന് ഈ ചട്ടി എടുത്തു. ചേടാ ഇതിന് ഇത്രയും കഷ്ടപ്പെടണമായിരുന്നു, വീട്ടിൽ നിന്നാൽ പോരായിരുന്നു, തിന്ന് തീർന്നിട്ട് ഇങ്ങനെ പോന്നാൽ പോരായിരുന്നു, എന്തിന് തിരക്കാക്കി? ഈ തീറ്റയൊക്കെ കഴിഞ്ഞു പോന്നിരുന്നെങ്കിൽ രണ്ടാമത് ഇതൊക്കെ ഷർട്ട് മാറിയും കോട്ട് മാറിയൊക്കെ പോയി വാങ്ങിക്കണമായിരുന്നു. വീട്ടിലായിരുന്നെങ്കിൽ നേരെ ചെല്ലുക, ഒരു കിലോ മത്തി വേണമെന്ന് പറയുക, സുഖമായി അടിക്കുക, ഹോട്ടലിൽ കയറി വരെ അടിക്കാം. ഇത്രയും കഷ്ടപ്പെടണോ? എത്ര പണിയായി? നീ പണിത ഇത്രയും പണി, ഞാൻ പഠിപ്പിച്ച സാധനത്തിന് മേൽ പണിതെങ്കിൽ നീ ഇപ്പൊ അങ്ങെത്തിയ. മനസ്സിലായില്ല. ഇത്രയും പറഞ്ഞേച്ച് വാടാ ഇനി നമുക്ക് പ്രഭാഷണത്തിന് പോകാന്ന് പറഞ്ഞ് മറ്റൊരു വിളിച്ചുപോയി. സാധനം എടുത്തു വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ശരിയാണ്, ഇത്രയും പണി പണിതിരുന്നെങ്കിൽ ഞാൻ അങ്ങ് എത്തിയത്. അപ്പൊ ആ പണി എങ്ങനെയാ? ഈ ഒളിച്ചും പാത്തുമുള്ള പണിയേക്കാൾ നല്ല പണി എങ്ങനെയാ? തന്ത്രസാധനയുടെ രഹസ്യമറിയുന്ന യോഗികളോട് ചോദിച്ചാൽ, നിങ്ങൾ ഇതെല്ലാമായി ജീവിക്കുന്നവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിയണമെങ്കിൽ ഇതാണ്. സംശയം പോയി കാണുന്നേരിയും, തീർത്തുപോയ നേരിയും. നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഈ സംശയം ഉണ്ടാവുമെന്നാണ് എന്റെ ധാരണ. മാത്രമല്ല, നിങ്ങളിവിടെ നിറങ്ങും വെച്ച് ചില പുളവന്മാരായ ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് മുമ്പായിട്ട് ബാക്കിയുള്ളവരോട് പയ്യെ പറയും, കാര്യം ഇതൊക്കെയാണെങ്കിലും സ്വാമിയുടെ അഗാധ ബുദ്ധിയിൽ ഉണ്ടാക്കി പറയുന്നതായിരിക്കും ഇതൊക്കെ, അതെനിക്കിപ്പോഴേ അറിയാം, അത് വേണ്ട. ആ നീ ഇവിടെ ഉണ്ട്, ഞാൻ നിന്നെ കണ്ടില്ല കേട്ടോ. നീ നേരെ മുമ്പിൽ തന്നെ വന്നിരിക്കണം അല്ലേ? കുറച്ച് പടിഞ്ഞാറോട്ട് പോയാൽ മതി. എല്ലാം കളിക്കും. ഇത് വളരെ ശ്രേഷ്ഠ സാധനയാണ്. മകാരത്തിന്റെ അർത്ഥം നല്ലോണം മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ ആ ചാപ്റ്റർ? അതുകൊണ്ട് സാധകന്മാരുടെ ഈ വ്യത്യാസം, സാധകന്മാരെ ഓർക്കണം, പശുഭാവത്തിലുള്ളവർ, വീരഭാവത്തിലുള്ളവർ, ദിവ്യഭാവത്തിലുള്ളവർ. പശുഭാവത്തിലുള്ളവരെ താമസന്മാരെന്നും വീരഭാവത്തിലുള്ളവരെ രാജസന്മാരെന്നും ദിവ്യഭാവത്തിലുള്ളവരെ സാത്വികന്മാരെന്നും വിളിക്കും.
ഇനി നമുക്കല്പം കാശ്മീരി തന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. ഗുരുവിനെ പരിചയപ്പെടണം, അത് നമുക്ക് പിന്നെയാവാം, ലാസ്റ്റ് ആവാം, അന്നേരം ഉണ്ടെങ്കിൽ. അതില് പഞ്ചമകാരങ്ങളിലൂടെ പോകുമ്പോൾ വിട്ടുപോയ ഒന്ന് മാംസം വായുവിന്റെയും മത്സ്യം ജലത്തിന്റെയും മുദ്രഭൂമിയുടെയും മൈഥുനം വ്യോമത്തിന്റെയും തലമായി കാണുന്ന ഒരു പദ്ധതിയാണ് നാലാമത് ഞാൻ പറഞ്ഞത്. മദ്യം രക്തത്തിന്റെയും ആ താന്ത്രിക സാധനയോട് വളരെ ബന്ധമുള്ളതാണ് ക്രിസ്തുവിന്റെ അരുളപ്പാട്. ഇതിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ അവിഞ്ഞു കൊടുക്കുന്നത്. മദ്യം രക്തം, മത്സ്യം ജലം, മാംസം വായു, മൈഥുനം വ്യോമം ആകാശം, മുദ്രഭൂമി, മുദ്രഭൂമി സ്ഥിതി, ഒരു വലിയൊരു സെറ്റാണ്. അഗ്നി എന്നുള്ള ധാതു അവരെ എടുക്കുന്നില്ല, അവർ ധാതുവല്ല എടുക്കുന്നത്, അവരാ ഭൂതതന്മാത്രയല്ല എടുക്കുന്നത്, അവരെടുക്കുന്ന അതിന്റെ ഒരു അനുഭൂതിയെയാണ്. അതുകൊണ്ട് ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുന്നത് വീഞ്ഞിനെയാണ്, മദ്യത്തെയാണ്. ആ ഒരു സാധനാക്രമമാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ധ്യാനക്രമത്തിൽ മഹാരാഷ്ട്രത്തിലാണ് ആ സെറ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ജുഹു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മണവാട്ടി എന്ന സങ്കല്പം താന്ത്രിക ചേല ശിഷ്യ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സങ്കല്പത്തിൽ താന്ത്രിക മതത്തിൽ അങ്ങനെ തന്നെയാണ്. സുലഭ എന്നാണ് പറയുക, സുലഭാ പൂജ. കാരണം കാമാഖ്യാതന്ത്രപ്രകാരം, കാമിക പ്രകാരം യോനിപൂജയുണ്ട്. ദീക്ഷാസമയത്തതെല്ലാം ചടങ്ങാണ്. അതനുസരിച്ച് കാമന ആ സമയത്ത് വന്നാൽ എന്ത് ചെയ്യും? കാമനയൊന്നും വൃഥാവിലായിക്കൂടാ. അങ്ങനെ കേരളത്തിലൊരു താന്ത്രിക സമൂഹമുണ്ട്. ആചാരവിധികളോടുകൂടി ഒരു പരമഹംസ സമ്പ്രദായം തന്നെയാണ്, ശിവാനന്ദ പരമഹംസരാൽ സ്ഥാപിതമായിട്ടുണ്ട്. താൻ
താന്ത്രിക മതത്തിന്റെ ഒരുപക്ഷെ പ്രാചീന വിഭൂതികളെ മുഴുവൻ അംഗീകരിക്കുന്ന ദക്ഷിണേന്ത്യൻ സമ്പ്രദായങ്ങളിൽ ഒന്നാണ്. ഏതാ എനിക്ക് മനസ്സിലായില്ല. ആ ഭൂത അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭൂതത്തെയല്ല അനുഭൂതിയെയാണ് അവർ അംഗീകരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞല്ലോ, അത് ഭൂതമല്ല. ഭൂതമാണെങ്കിൽ അഗ്നി വേണം. ഭൂതമെന്ന നിലയിലാണെങ്കിൽ മൈഥുന അഗ്നിധാതുവിനെ വേണമല്ലോ അംഗീകരിക്കാൻ. അതല്ല, ഇങ്ങനെ ഒരുപാട് സെറ്റുകളുണ്ട്. കേരളത്തിലെ രണ്ട് സമ്പ്രദായങ്ങളാണ് താന്ത്രികമായി വളരെ പച്ച പിടിച്ചു നിന്നിരുന്നത്. ഒന്ന് ശിവാനന്ദ പരമഹംസരുടെയും മറ്റൊന്ന് തന്ത്രയോഗികളിൽ അദ്വിതീയനായിരുന്ന ഭൈരവാനന്ദ യോഗീന്ദ്രനാഥിന്റെയും. ആ സെറ്റ് ഇപ്പോഴില്ലെന്നാണ് എന്റെ ധാരണ. ചങ്ങനാശ്ശേരിക്ക് അടുത്ത് കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസിദ്ധമായ രാജഹംസാശ്രമം അദ്ദേഹത്തിൻ്റെതായി. അതൊന്നും ഈ രീതിയിലുള്ള പോക്കല്ല, അതൊക്കെ ഇതിന്റെ വേറൊരു ഭാവം മാത്രമാണ്. സാമ്പ്രദായിക മതപ്രകാരം പോകുന്നത് സിദ്ധാന്ത അനുഭൂതിക്കായിക്കൊണ്ടാണ്. മറ്റത് തന്ത്രാഗമങ്ങളെ പഠിപ്പിച്ച് പൂജ ചെയ്യുന്നതിനും മറ്റുള്ളതിനും ഒക്കെ. ശരിയായി പോയാൽ കിട്ടേണ്ടതാണ്, കാരണം കിട്ടിയ ആചാര്യന്മാരാൽ സ്ഥാപിതമാണവർ. അതിൽ ഭൈരവാനന്ദ യോഗീന്ദ്രനാഥിന്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരകളൊക്കെ വൈക്കം മുതലായ സ്ഥലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം രസേശ്വരവാദത്തിന്റെയും കൂടി ശക്തനായ ആളായി. രണ്ടും സമന്വയിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള അദ്വിതീയരായ ആചാര്യന്മാരിൽ ഒരാളാണ് ഭൈരവാനന്ദ യോഗീന്ദ്രനാഥ്. അദ്ദേഹത്തിന്റെയാണ് രസ ശാസ്ത്രത്തിലെ ഒരു വിപുലമായ ഗ്രന്ഥം. പിന്നെ ഹംസയോഗ ചന്ദ്രിക അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. വാങ്ങിക്കാൻ കിട്ടുമോന്നറിയില്ല. ഹംസയോഗത്തിൽ അദ്വിതീയമായ നില കൈവരിച്ചിരുന്ന ഒരു ആചാര്യനാണത്. രസേശ്വരവാദമെന്നത് രസത്തെ ശൈവമായും ഗന്ധകത്തെ പാർവതിയായും സങ്കല്പിക്കുന്ന, രസവും ഗന്ധവും കൊണ്ട് മാത്രം ശരീരത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി രസേശ്വരവാദത്തിലൂടെ അനുഭൂതിയിലേക്ക് പോകുന്ന അദ്വിതീയങ്ങളായ രംഗങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ആചാര്യ പാരമ്പര്യമാണ്. ഇത് വളരെ വിപുലമാണ്. ഒരുപക്ഷേ കേരളത്തില് രസശാസ്ത്രത്തിന് അന്യൂന്യമായ സംഭാവന ഒരു കാലഘട്ടത്തിൽ ചെയ്ത ആചാര്യനുമാണത്. അദ്ദേഹത്തെ തുടർന്ന് ഒരുപാട് വൈദ്യശിരോമണികൾ കേരളത്തിൽ രസശാസ്ത്രത്തിൽ അദ്വിതീയന്മാരായുണ്ടായി. അതെല്ലാം ഏതാണ്ട് കേരളത്തിൽ ഇന്ന് നഷ്ടപ്രായമായിരിക്കും. തമിഴ് സിദ്ധമുറകളോട് വളരെ ബന്ധമുള്ള അദ്വൈത വേദാന്തികളായി അറിയപ്പെടുമ്പോഴും ശാങ്കരമതത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും നാരായണഗുരുവും എല്ലാം തമിഴ് സിദ്ധമുറകളോട് വളരെയേറെ ബന്ധമുണ്ടായിരുന്നയാളാണ്. അത് നിങ്ങളുടെ പഠനത്തിന് വിധേയമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ സൂചിപ്പിച്ച് കടന്നുപോകുന്നത്. വല്ലതൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഗവേഷണ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഇടയിലെങ്ങാനും ഉണ്ടെങ്കിൽ പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നിറങ്ങി
അവിടുത്തെ നായും നരിയും വരെ പി എച്ച് ഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ പിള്ളേർക്ക് ഒരെണ്ണം എളുപ്പത്തിൽ കിട്ടാൻ പറ്റിയത് പറഞ്ഞതെന്ന് മാത്രമേ വിഷയം കിട്ടാതെ വിഷമിക്കേണ്ടെന്ന് സാരം. പി എച്ച് ഡി സമർപ്പിക്കുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്കാണെങ്കിൽ എളുപ്പം കിട്ടുകയും ചെയ്യും, മനസ്സിലായത്. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾക്കാണെങ്കിൽ അതിൽ അട്ടിപ്പേറായിരിക്കുന്നവനൊന്നും ഈ വിഷയങ്ങൾ എടുക്കാൻ സമ്മതിക്കുകയില്ല, ഇതിൽ റിസർച്ച് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഒപ്പിട്ട് തരത്തുമില്ല, ഗൈഡായിരിക്കുകയില്ല. നേരാമണ്ണം റിസർച്ച് ചെയ്താൽ ഇത് അങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണമെന്ന് സായുഷനും പറയും. അതുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വിഷയങ്ങൾ എടുക്കുകയും റിസർച്ച് ചെയ്യാതെ ഇരിക്കണം. അല്ലാതെ സ്വാമി പറയുന്നത് കേട്ട് നേരെ അവിടെ പോയി തീസിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് വർക്ക് ചെയ്തേച്ച് അവസാനം അവിടെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ പറ്റുകയല്ലോ അങ്ങനെ പറ്റുകയല്ലോ കാരണം ഇത് വർഗീയമാകും എന്നൊക്കെ പറയുന്നവനാണ് ഇരിക്കുന്നതെങ്കിൽ ഗതികേടിൽ ചെന്ന് ചാടാതെയും ഇരിക്കണം. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. കാരണം കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ അട്ടിപ്പേറായിരിക്കുന്നത് വിവരദോഷികളാണ് പലപ്പോഴും. Am I right? പേരൊക്കെ മനോഹരമായ പേരുകളായിരിക്കും യൂണിവേഴ്സിറ്റിക്ക്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനെന്ന് സാരം. അല്ല, ഒരു ക്ലാസ് കേട്ടേച്ച് തന്തയെന്ന് തള്ളയെന്ന് പിള്ളേരെ പ്രേരിപ്പിച്ച് എന്റെ മോനെ ഇത് വളരെ എളുപ്പമാണെന്ന് സ്വാമി പറഞ്ഞു, ഇത് തുടങ്ങിക്കുമെന്ന് പറഞ്ഞ് വർക്കും തുടങ്ങി അവിടെ കൊട്ടിയിരുമ്പോഴേക്ക് ഇതൊന്നും ഇവിടെ പറ്റിയില്ല. ഇതൊക്കെ വർഗീയ കോമരങ്ങളുടെ സാധനമാണ് എന്ന് പറയുമ്പോൾ എന്റെ സ്വാമി എന്റെ കൊച്ചിന്റെ വർഷം കുറെ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞത് അതിന് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്നില്ലാന്ന് തോന്നരുത്, കാരണം എല്ലാ കൊമ്പനാണെങ്കിലും കാലെ വടിവെച്ചിട്ടും തോട്ടി വെച്ചിട്ടും ഇരുന്നില്ലെങ്കിൽ മനസ്സിലായില്ല. നമുക്ക് അവിടെ നിർത്താം, സബ്ജക്റ്റ് ഒരുമാതിരിയായി. ഇനി നമുക്ക് തന്ത്രത്തിന്റെ എക്കാലത്തെയും മനോഹരഭൂമിയായ കാശ്മീരം, കാശ്മീരത്തെ ഭാരതീയ സംഹിതകൾ ഭൂസ്വർഗമെന്നാണ് വിളിക്കുന്നത്. മോസസിന്റെ വാഗ്ദത്ത ഭൂമിയും കാശ്മീരമാണ്. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രാമധ്യേയാണ് മോസസ് തീരുന്നത്. ടോംബ് ഓഫ് മോസസ് ലാഹോറിൽ പോയാൽ കാണാം. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? അമ്മയായ മേരിയോടൊപ്പം ക്രിസ്തു പോന്നതും വാഗ്ദത്ത ഭൂമിയിലേതാണ്. ലാഹോറിൽ വെച്ചാണ് അമ്മ മരിക്കുന്നത്. ലാഹോറിൽ ടോംബ് ഓഫ് മേരി. കാശ്മീരത്തിൽ ക്രിസ്തുവിന്റെ കബറും കേട്ടിട്ടില്ല? ക്രൈസ്റ്റ് ഡൈഡ് ഇൻ കാശ്മീർ എന്നൊരു പുസ്തകവും ഇന്ത്യയിൽ പഠിച്ചിരുന്നുവെന്ന് നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നു. വായിച്ചിട്ടുണ്ടോന്നറിയില്ല. പേളസ് ബക്ക് തന്റെ ഗ്രന്ഥത്തിൽ അവകാശപ്പെടുന്നു. ഇന്ത്യൻ താന്ത്രിക സാധനയുടെ അവാച്യമധുരങ്ങളായ അംശങ്ങളാണ് കൊണ്ടുപോയതെന്നും കേൾവി. ഇന്ത്യൻ ഭൂവിഭാഗത്തില്
പ്രകൃതി ഭംഗിയുണ്ടും അഭൂതപൂർവമായ കാലാവസ്ഥ കൊണ്ടും സംസ്കൃതിയുടെ അതീവ മനോഹാരിത കൊണ്ടും അനുഗ്രഹീതമാണ് ശൈവാഗമങ്ങളുടെ ഈറ്റില്ലമായ കാശ്മീർ. ആഗമം പഠിക്കുമ്പോൾ കാശ്മീരിനെ മറന്നിട്ട് പോകാനാവില്ല. ഇന്ത്യൻ സാഹിത്യത്തിലും കലയിലും എല്ലാം കാശ്മീരത്തിന്റെ സംഭാവന അന്യൂനമാണ്. ക്ഷേമേന്ദ്രൻ, അഭിനവഗുപ്തൻ തുടങ്ങിയ അനേകം പണ്ഡിതന്മാർ രീതി, ധ്വനി, അലങ്കാരം എല്ലാം കാശ്മീരത്തിന്റെ സംഭാവന. സാഹിത്യ വിദ്യാർത്ഥിക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ് ധ്വന്യാലോകം. അത് കാശ്മീരിന്റെ സംഭാവന. അറിവിനെയും ആനന്ദത്തെയും പ്രകൃതി ഭംഗിയെയും സ്നേഹത്തെയും ത്യാഗത്തെയും എങ്ങനെ കുടിയേറ്റ സംസ്കാരങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ഗവേഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുമെങ്കിൽ കാശ്മീരിനെ ഗവേഷണം ചെയ്താണ്. പിതൃപൈതാമഹ സംപ്രാപ്തമായതെല്ലാം തച്ചുടച്ച് കളയാൻ കുടിയേറ്റ സംസ്കാരങ്ങൾക്ക് സെക്കൻഡുകൾ മതിയെന്ന് ഒരു ജനതയ്ക്ക് മനസ്സിലാകണമെങ്കിൽ കാശ്മീരത്തിലൂടെ എന്നാണ്. ഭാരതീയ സംസ്കൃതിയുടെ ഈറ്റില്ലമായ കാശ്മീർ അനേകം കുടിയേറ്റ സംസ്കൃതികൾ കൊണ്ട് തച്ചുടയ്ക്കപ്പെട്ടതാണ്. കുടിയേറ്റത്തിന്റെ വിഷിപ്പ് കാശ്മീർ പേറിയതുപോലെ അത്ര ദുരന്ത ദുശങ്കയിൽ മറ്റൊരു ഇന്ത്യൻ ദേശം പേറിയിട്ടുണ്ടെങ്കിൽ അത് കാശ്മീരം പോലെ അറിവിലുയർന്നു നിന്ന ബംഗാളും കേരളവുമാണ്. ഇന്ത്യയുടെ അറിവിന്റെ കേദാരങ്ങളെ അറിവില്ലായ്മയുടെ വരൾച്ചയിലേക്ക് നയിക്കുവാൻ ആതിഥ്യമര്യാദയും പറഞ്ഞ് കുടിയേറ്റ സംസ്കാരങ്ങളെ താലൊളിച്ചതിന്റെ ദുരന്ത ദുശങ്കയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഇന്ന് പേറുന്നതെല്ലാം. അതിന്റെ എല്ലാ താളപ്പിഴകളും പൂർവികരിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയവർ കേമന്മാരായിരിക്കുകയും ചെയ്യുന്ന അല്പം പോലും ആശാവഹമല്ലാത്ത ഒരറിവിന്റെ ലോകങ്ങളിലാണ് ഭാരതീയ ബുദ്ധിജീവികൾ ഇന്ന് അഭയം തേടിയിരിക്കുന്നത്. കുടിയേറ്റ സംസ്കൃതി വടക്കുപുറത്ത് കഴുകി ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കൊണ്ട് തൃപ്തരാകുന്ന ബുദ്ധിജീവിയുടെ കപോല കൽപ്പനകളിലാണ് ഭാരതീയ സംസ്കൃതിക്ക്
ഏറ്റവും വലിയ പരിഹാസം ഏൽക്കുന്നത് എന്ന് നല്ലപോലെ ആലോചിച്ചാൽ മനസ്സിലാവും. കാശ്മീരിനെ പറയുമ്പോൾ ഒരുപാട് പറയാൻ തോന്നും, ഞാൻ നീട്ടുന്നില്ല, അത് വിഷയം പരന്നൊഴുകും. തനത് സംസ്കാരത്തിന്റെ മൗലികതയെ അറിയാതെ അല്പമറിഞ്ഞ് അവിടെയുള്ള ജനത്തെ മാറ്റിമറിക്കുവാനും സംസ്കൃതികളെ തകർത്തെറിയുമെന്നും അങ്ങനെ ഭരണത്തിന്റെ സ്വാധീനം കുടിയേറ്റ സംസ്കൃതിക്ക് നേടിയെടുക്കാമെന്നും മറ്റുമുള്ള മനഃശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവും ചരിത്രപരവും മതപരവും ഭൂമിശാസ്ത്രപരവുമായ കാര്യങ്ങൾ കൃത്യതയോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഗവേഷകൻ കാശ്മീരിന്റെ മണ്ണിലേക്ക് ചെന്നാൽ മതി. അത്രയും പറഞ്ഞ് നമുക്ക് അത് ഉപസംഹരിക്കാം. കാരണം അല്ലെ വിഷയം എന്റെ പാരമ്പര്യ വികാരത്തിലൂടെ കടന്നുപോകാനിടയാവും, അതനുചിതവും. ആധുനിക ലോകത്തിന്റെ ശാന്തിയെ മുഴുവൻ വഞ്ചിച്ച് അസ്വസ്ഥ മനസ്സുകളുടെ അസ്വസ്ഥമായ അറിവിനുള്ള ദാഹവും ആന്തരികമായ ഭീകരത നിലനിൽക്കുന്ന മനസ്സുകൾക്ക് ഭാവനയിലും വായനയിലും സംഘർഷം നൽകി സന്തോഷിപ്പിക്കുന്ന വാർത്താ പ്രാധാന്യവും വിദ്വേഷത്തിന്റെയും ക്രോധത്തിന്റെയും അഗ്നി വിശ്വമാകെ പടർത്തുന്നതിനാഗ്രഹിക്കുന്ന കുത്തകകളായ വാർത്താമാധ്യമ ശൃഗാല വർഗത്തിന് എന്നും വാർത്തകളും നൽകുന്ന ഭൂവിഭാഗമായി മാറിയ ആധുനിക കാശ്മീരത്തിന്റെ നഷ്ടലാവണ്യവും സംസ്കൃതിയും സംതൃപ്തിയും ജനിതക സ്മൃതികളിലൂടെ തേടി വിശ്വത്തിന്റെ വാഗ്ദത്ത ഭൂമിയെ അകപ്പതിപ്പിച്ചെടുത്ത ആധുനിക വിജ്ഞാനത്തെയും സാങ്കേതിക മികവുകളെയും സത്യസന്ധമായി അപഗ്രഥിച്ചറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വട്ടം കാശ്മീർ താഴ്വരയിലൂടെ സഞ്ചരിച്ചാൽ മതി. മതിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അറിയാതെ പറഞ്ഞു. എന്തോ ഒരു മതി വരാത്ത പോലെ നമുക്ക് വിഷയത്തിലേക്ക് പോകാമുണ്ട്. രസശാസ്ത്രത്തിന്റെ രംഗപ്രവേശത്തിൽ കാശ്മീരമാണ് ആദ്യം സ്മരിക്കപ്പെടേണ്ട ഭൂമി. ഞാൻ നേരത്തെ പറഞ്ഞു ധന്യാലോകം ആനന്ദവർദ്ധന. രസത്തെ വർണ്ണിക്കുന്നത് തന്നെ സൈദ്ധാന്തികമായ രസത്തെ കവിതയുടെ ജീവനായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. കാരണം രസം കവിതയുടെ ആത്മാവാണ്. സാഹിത്യദർപ്പണത്തിൽ വിശ്വനാഥനും ഇത് പറയുന്നുണ്ട് ഗംഭീരമായി. ധന്യാലോകവും സാഹിത്യദർപ്പണവും ഒക്കെ മേടിച്ചു വായിക്കുക. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു സൂചിപ്പിച്ചു. വിശ്വനാഥൻ ധന്യാലോകം മലയാളത്തിൽ കിട്ടും. സാഹിത്യദർപ്പണവും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടോ മറ്റൊരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ചെറിയ ബോധം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പഴയതിന്റെ പേരിൽ വരുന്ന പണം പുതിയ ചെലവ് ആകുകയില്ലാത്ത പുസ്തകങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ മാറി മാറി വരുന്ന ആളുകൾ മനസ്സിലായില്ല. പഴയതിനോടൊപ്പം ചെലവ് കൊടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന പണത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് അതിന്റെ സൂത്രപ്പണി. പഴയതൊന്നും ചെലവാകുകയില്ലാത്ത പുതിയ മൂന്നും എന്നിട്ട് ലൈബ്രറിയെ കൊണ്ടെടുപ്പിക്കാൻ. എന്താ പരസ്പരം നോക്കുന്നത്? ഞാൻ പറഞ്ഞത് നുണയാണോ?
അല്ല, നിങ്ങൾ പരസ്പരം നോക്കുന്ന കണ്ടപ്പോ എനിക്കൊരു സംശയം, ഞാനിനി വല്ല തെറ്റും പറഞ്ഞു. ചെലവാകുകയില്ലാത്ത പുസ്തകം വീട്ടിൽ കൊണ്ടുപോയി തരും. ഏറ്റവും വലിയ വിഷമം ആധുനിക സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും നിരൂപകന്മാർക്കും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരുടെ പുസ്തകങ്ങൾ പൗരാണിക സാഹിത്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഇത്രയധികം എഴുതി പിടിപ്പിച്ചിട്ടും തമസ്കരിക്കപ്പെട്ടുപോയത് അവരുടെ ഗ്രന്ഥങ്ങളാണെന്നും മറ്റത് കയറി വരുന്നതെന്നും കാണുമ്പോഴുള്ള ഒരു വല്ലാത്ത അസൂയയാണ്. അതിൽ അവസാനം അൾസീമേഴ്സും മോട്ടോർ ന്യൂറോണും വന്നാണ് ഈ വൃത്തികെട്ടവന്മാർ മരണമടയുന്നതെന്ന് കൂടി വരുമ്പോഴാണ് ചരിത്രത്തിന് രസം തോന്നുന്നു. ഇത്രയും കടിപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ല. ഇത് എഴുതിയും പഠിപ്പിച്ചും പറഞ്ഞും ഈ നാടിന്റെ മുഖം വികൃതമാക്കാൻ ശ്രമിച്ച് അവസാനം സ്വന്തം മുഖം വികൃതമായി മക്കളോട് പോലും സംസാരിക്കാനാവാതെ മരിക്കുന്നത് കണ്ടിട്ടെങ്കിലും അടുത്ത തലമുറ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കാം. തൈക്ഷണിക വ്യാപാരം എന്നത് കുതിരകേറലല്ലെന്നും സൗമ്യമാണെന്നും അറിവുകളെ ആമാശയം കൊണ്ടല്ല ആശയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടതെന്നും പഠിക്കേണ്ടതാണ്. തൈക്ഷണിക വ്യാപാരത്തിന്റെ മർമ്മവും കാതലും അറിയാതെ പോകുമ്പോൾ പലപ്പോഴും വന്നുപോകുന്ന അപജയമാണ്. വേണ്ട, ഈ കാശ്മീർ ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ ഞാനല്ല വരും. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. തിരിച്ചു വരാം. രസശാസ്ത്രം ആനന്ദവർദ്ധന, സാഹിത്യദർപ്പണം വിശ്വനാഥൻ, ചരിത്രമെടുത്താൽ കല്ലണൻ, രാജതരംഗിണി, അതും മലയാളത്തിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സംസ്കൃതത്തിലെ ഏറ്റവും പ്രൗഢവും വ്യക്തവുമായ ഗ്രന്ഥങ്ങളിലൊന്നാണ്. ഒരുപക്ഷേ ഇന്ത്യൻ ലൈംഗിക ആക്ഷേപ സാഹിത്യത്തിൽ ഏറ്റവും പ്രശസ്തം ദാമോദരഗുപ്തന്റെ കുട്ടമതമാണ്. കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ദാമോദരഗുപ്തന്റെ കുട്ടമതം, ദാമോദരഗുപ്തനെ കുട്ടിനീയമെന്നും പറയും. അതിനൊരു മതമെന്ന നിലയിൽ പറഞ്ഞാൽ കുട്ടം മതം എന്ന് പറയും. മലയാളത്തിൽ തർജ്ജമ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ദാമോദരഗുപ്തന്റെ ലൈംഗിക ആക്ഷേപ സാഹിത്യമാണ്. വളരെ ശക്തമാണ് അതിലെ ആക്ഷേപം. ഇങ്ങനെ കാശ്മീരം വളരെ വികാസമുള്ള, നമുക്കിവിടെ വേണ്ടത് ശൈവതന്ത്രമാണ്. കാശ്മീരത്തിൽ ശൈവതന്ത്രം ഉയർന്ന നിലവാരമാകില്ല. ശൈവതന്ത്രത്തിലെ തൃകവിജ്ഞാനം, അതാണ് ശൈവതന്ത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയം. കാശ്മീരിന്റെ സംഭാവന തൃക്കവിജ്ഞാനം, തൃക്ക മൂന്ന് എണ്ണം ചേർന്ന വിജ്ഞാനം. തൃകവിജ്ഞാനം ശ്രദ്ധേയമാണ് ശൈവാഗമത്തിൽ.
തന്ത്രയോഗയില് വളരെ ശ്രദ്ധേയമായ വിജ്ഞാന ശാഖ പല മാനങ്ങളാണ് പിന്നീടുള്ള വ്യാഖ്യാതാക്കന്മാരായ പല പണ്ഡിതന്മാരും നൽകിയിട്ടുള്ളത്. ആറെണ്ണം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ എനിക്കറിയില്ലെന്ന് ധരിച്ചാൽ മതി. ആ വഴിയിലുള്ള അന്വേഷണത്തിൽ ആറെണ്ണം, ആറ് മൂന്നുകൾ നമുക്ക് പഠിക്കാം, ശ്രദ്ധിക്കാം. പഠിക്കാമെന്നുള്ള പദം പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണ്ടതാണ്. സിദ്ധ നാമക മാലിനി, സിദ്ധ നാമക മാലിനി, ഇതാണ് ആ മൂന്നെണ്ണം തൃക്ക. തൃകസമ്പ്രദായമെന്നും പറയും, തൃകശാസനമെന്നും പറയും, രഹസ്യസമ്പ്രദായമെന്നും പറയും. പേരുകളിൽ അറിയപ്പെടുന്നത് പേര് മാത്രം നമുക്ക് നോക്കാം, സമയം കിട്ടുന്നതനുസരിച്ച് ചിലതെല്ലാം പറഞ്ഞുതരാം. ബാക്കി പിന്നീട് അവസരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, ഇല്ലെങ്കിൽ കാതുകുത്തിയവൻ പോയാൽ കിടക്കനിട്ടവൻ വരുമെന്നുള്ള പ്രമാണത്തിൽ മറ്റൊരുത്തനെ കാത്തിരിക്കാം. ഈ സമ്പ്രദായത്തിന്റെ മെച്ചം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ദ്രനും ബ്രഹ്മാവും ഒക്കെ ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരിക്കലും നിന്നുപോകുന്ന ആരും കരുതണ്ട. കുറെ പുസ്തകങ്ങൾ കത്തിച്ചാലോ, കുറെ ലൈബ്രറികൾ കത്തിച്ചാലോ, ഭാരതത്തിന്റെ ഭൂവിഭാഗങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് കെട്ടിടങ്ങൾ പണിതാലോ ഒന്നും സനാതനധർമ്മം പോവില്ല. ഇത് ഉപാസനയുടെ കണ്ഠമാണ്. ഉപാസിക്കാൻ അറിയാവുന്നവൻ വന്ന് ഉപാസിക്കുമ്പോൾ അതുപോലെയുള്ള അറിവൊക്കെ മാറി നിന്നിട്ട് ബ്രഹ്മാവും ദേവേന്ദ്രനുമൊക്കെ ഇറങ്ങി വന്ന് പഠിപ്പിക്കും. ഋഷികളെ, ഋഷികളായിട്ട് ജനിച്ചവർ ദർശിച്ച് സത്യങ്ങളെ ഉറക്കെ പറയും ഭയമില്ലാതെ. അതുകൊണ്ട് ഈ മണ്ണിന്റെ കർമ്മഗതിയെ മാറ്റാൻ ഇപ്പം നിലവിലിരിക്കുന്ന സിദ്ധാന്തങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് ധരിക്കുന്നത് ഉത്തമവും ഉചിതവുമാണ്. പാഴുപണിക്കൊരുങ്ങാതെ ആ നേരത്തെങ്ങാനും ഇത് പഠിക്കാനും ഇത് ഉൾക്കൊള്ളാനും സമയം ചെലവാക്കിയാൽ ജന്മം പാഴാകാതെ പോകും. വള്ളത്തോള് പറഞ്ഞ പോലെ, ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ. വെറുതെ പറയുകയല്ലേ ഇത്, ദ്വസ്ത ഭുവനമാം ദൗത്യമേ നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ. കാളിയന്റെ മതമായിരിക്കണം ശ്രദ്ധബിംബമായി കവിയുടെ ഹൃദയത്തിൽ കിടന്നത്. മനസ്സിലായില്ല? അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഈ ശാഖകളൊക്കെ പഠിക്കാൻ ഒരുങ്ങിയിറങ്ങുന്നവൻ പോകുമ്പോൾ രാജവീഥിയിലൂടെ സഞ്ചരിക്കുകയും ദൈവതങ്ങൾ ഇറങ്ങി വരികയും അറിവിന്റെ സ്പന്ദങ്ങൾ അഹമഹം ഇഹയാ പൊങ്ങി വരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളിതൊക്കെ നശിപ്പിച്ചു അടുക്കി ഇതിനൊക്കെ തീ കൊടുത്തു എന്ന് സമ്മാനിച്ചൊന്നും കിടന്നുറങ്ങണ്ട. കിടന്നാൽ ഇനി അങ്ങോട്ട് ഉറക്കം വരാത്ത രാത്രികളാകാനാണ് സാധ്യത. തൃക്കാവിജ്ഞാനം കാശ്മീരത്തിന്റെ വലിയൊരു സംഭാവനയാണ്. സിദ്ധ നാമക മാലിനി.
ശിവ ശക്തി അണു. അണുസിദ്ധാന്തത്തിന്റെ വല്ലാത്തൊരു ലോകം അവിടെ കാണാം. അണുസിദ്ധാന്തം ആധുനികരിൽ നിന്ന് വ്യത്യസ്തമായി ഇർണാണുവിനെയാണ് വിഭജിക്കുന്നത്. ശാസ്ത്രോപകരണങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ന്യൂക്ലിയസിനെ ഭേദിക്കുന്നതും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ധനാണുവിനെയും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് പാർട്ടിക്കിൾസ്, നെഗറ്റീവ് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് പോസിട്രോൺസ് അല്ലേ? അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു, ആണോ? അതൊക്കെ ഇത് മാറൂല്ലോ, മാറൂല്ല. ഇതൊക്കെ തന്നെ വെച്ചാൽ കളിക്കും. മറിച്ച് അവർ പോയത് ഋണാണുവിനെ വിഭജിച്ചുള്ള പോക്കാണ്. ഋണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു പര്യന്തം. തന്ത്രാഗമങ്ങൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആഗമങ്ങളുടെ ലോകങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് ദർ ഈസ് നത്തിങ് ഫണ്ടമെന്റൽ ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിനൊരു അടിത്തറയില്ലെന്ന്. പ്രസിദ്ധ ഗണിതശാസ്ത്ര വിദഗ്ധനായ ജെഫ്രി ചു, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. ജെഫ്രി ചു കേട്ടിട്ടുണ്ടോ? പടിഞ്ഞാറുകാരനാണ്, ഗണിതശാസ്ത്രത്തിൽ അദ്വിതീയനാണ്. അദ്ദേഹത്തെ കാപ്ര സ്മരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അൺകോമൺ വിസ്ഡം എന്ന പുസ്തകത്തിൽ. പേജ് ഓർക്കുന്നില്ല. കാപ്രയുടെ പ്രസിദ്ധ പുസ്തകങ്ങളിലൊന്നായ അൺകോമൺ വിസ്ഡത്തിൽ ഒന്നായ എന്ന് പറഞ്ഞത് സമീപകാലത്ത് കേരളത്തിലെ അമ്പല പ്രഭാഷണത്തിന് പോകുന്ന സ്വാമിമാരുടെയും ഉത്സവ പ്രഭാഷണത്തിനെത്തുന്ന യുവാക്കളുടെയും ഒക്കെ കയ്യിൽ കാപ്രയുടെ ഒരു പുസ്തകം കാണും. ടാവ് ഓഫ് ഫിസിക്സ്, ഒരു നടരാജ നൃത്തം കവറുള്ളത്. മനസ്സിലായില്ല. ഇവർ ഈ കവർ കാണിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ബാക്കി അമ്പലത്തിലുള്ളത് മുഴുവൻ പ്രസംഗിച്ചിട്ട് ഇത് മുഴുവൻ ശാസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് അത് വിഴുങ്ങാൻ കുറെ ആളുകളും പോയിരിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോന്നറിയില്ല. അതുകൊണ്ട് കാപ്രയെ നിങ്ങൾക്ക് ആ വഴിയിൽ ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട്. കാപ്രയുടെ മറ്റൊരു പുസ്തകമാണ് ദ ടേണിംഗ് പോയിന്റ്. ഇത് രണ്ടുമല്ല ഞാൻ പറഞ്ഞത്, അൺകോമൺ വിസ്ഡം. അതില് ചു ഒരു പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. കൂട്ടത്തിൽ തന്റെ മകനെയും കൂട്ടുന്നുണ്ട്. പ്രഭാഷണം മുഴുവൻ മകൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കേട്ടു. പ്രഭാഷണമൊക്കെ കഴിഞ്ഞു വന്ന് കാറിൽ കയറി തിരിച്ചു പോരുമ്പോൾ മകൻ അച്ഛനോട് ചോദിച്ചു, അപ്പൊ ഇന്നലെ രാത്രി ഉറക്കിളച്ചിരുന്ന് കട്ടു വായിച്ചത് എന്റെ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിരുന്നില്ലേ? മട്രിക്കുലേഷന് പഠിക്കുന്ന മകന്റെ ഇലക്ടീവ് സബ്ജക്ട് കട്ടു വായിച്ചു എന്നാണ് മകന്റെ ആക്ഷേപം. അറിയാൻ ആഗ്രഹമുള്ളവൻ തന്നെ ആയതുകൊണ്ട്, ഇന്ത്യക്കാരനല്ലാത്തതുകൊണ്ട് മകനെ തല്ലിയില്ല. മകനോട് ചോദിച്ചു, നിന്റെ ഇലക്ടീവ് സബ്ജക്ട് എന്താണ്? അത് മഹായാന ബുദ്ധമതമാണ്. മഹായാന ബുദ്ധമതത്തിന്റെ ഫണ്ടമെന്റലാണ് ചു അവിടെ അവതരിപ്പിച്ചത്. ടോപ്പോളജിക്കൽ സ്പേസ് വെച്ചുകൊണ്ട് ഗണിതശാസ്ത്രത്തില് രണ്ട് രീതികളുണ്ട്. ഒന്ന് കൺവെർജന്റും ഒന്ന് ഡൈവർജന്റുമായ രീതികൾ. ഒന്ന് ഡെറിവേറ്റീവ്സിലൂടെയുള്ള യാത്രയും ഒന്ന് ഇന്റഗ്രേഷന്റെ യാത്രയും.
ഒരിക്കൽ ഒരിക്കൽ ഡിറൈവ് ചെയ്തതിന്റെ ഇന്റഗ്രൽ പാർട്ട് അന്വേഷിച്ചു പോയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു അന്വേഷണം ഗണിതയുക്തിയിൽ നോക്കിയാൽ രസാവഹമാണ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ഫോമിലുള്ള ഒരു ഇക്വേഷൻ. വൈ ഡാഷ് കണ്ടെത്തിയിട്ട് വൈ ഡാഷിൽ നിന്ന് തിരിച്ച് വൈയിലേക്കുള്ള യാത്രയിൽ ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയിട്ട് തിരിച്ച് വൈ ഡാഷിൽ നിന്ന് വൈയിലേക്കുള്ള യാത്രയിൽ എല്ലാ കോൺസ്റ്റന്റും വേരിയബിളായി മാറും. ആമ ഐ റൈറ്റ്? ആമ ഐ റൈറ്റ്? പറയുന്നത് തെറ്റുപറ്റുന്നെങ്കിൽ ഗണിതശാസ്ത്രക്കാരിപ്പോണ്ട് പറയണം. എല്ലാ കോൺസ്റ്റന്റും വേരിയബിളായി മാറും. ഈ അൺസർട്ടിനിറ്റി ഷൂവിനെ ചില്ലറയൊന്നുമല്ല ഭ്രമിപ്പിച്ചത്. വർണർ ഹൈസൻബർഗിനെ ചില്ലറയൊന്നുമല്ല വിഷമിപ്പിച്ചത്. ദ പ്രിൻസിപ്പിൾ ഓഫ് അൺസർട്ടിനിറ്റിയുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രപഞ്ചമാനം കാണാൻ ശ്രമിച്ച ഷു അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ അത്രയും കാശ്മീരിന്റെ പൌരാണിക സത്തയായിരുന്നുവെന്നും അത് തനിക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഇലക്ടീവ് സബ്ജക്റ്റിൽ താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതാണ് നിങ്ങൾ ഈ ഉയർന്ന പണ്ഡിത ലോകം ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നതെന്നും മകൻ പറയുന്ന ഒരു രംഗമുണ്ട്. അതിൽ കാശ്മീർ എന്ന് ചേർത്തത് ഞാൻ ചേർത്താണ്. അത് ആ പുസ്തകത്തിലില്ല. അത് തപ്പി വിഷമിക്കരുത്. തപ്പിക്കൊണ്ടുവന്ന സ്വാമി ദേ ഇതില്ല കേട്ടോ പറയാം. അതില്ല. അതാ മകന്റെ സംഭാവനയ്ക്കകത്തോട്ട് ഞാനൊന്ന് ഇടിച്ചു കയറിയതാണ്. മുട്ടേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നറിയാം. പിന്നെ മഹായാന ബുദ്ധമതം എന്ന് പറയുന്ന സാധനം ഇന്ത്യനാണ്. ഇത് സംശയിക്കുന്നു. രണ്ടുണ്ട്. രണ്ടിന്റെയും സിദ്ധാന്തങ്ങൾക്കൊക്കെ വ്യതിയാനമുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ പ്രയോജനമുണ്ട്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സങ്കടമാകും. മറ്റൊന്നുമുണ്ടല്ലോ, ഒരു ജന്മം മുഴുവൻ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോയ് എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ ആയിട്ട് പോലും ആ പാശ്ചാത്യം പറയുന്ന പോലെ ഒരു ഇംഗ്ലീഷ് പറയാൻ കൊള്ളുകയല്ല. അതൊരു ജന്മം പാഴാക്കിയ തലമുറ. അതുപോലൊന്ന് പറയാൻ വേണ്ടിയല്ലേ ഈ കിണഞ്ഞ് പരിശ്രമിച്ചത്. എന്നിട്ട് ഇത്രയും കാലം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ കറുപ്പൊട്ട് വെളുപ്പമായില്ല. അവൻ നിങ്ങളെ ഒപ്പം കിടത്തുകയില്ല. കഷ്ടം. അവനോന്റെ ഭാഷ പറഞ്ഞ് കഞ്ഞിയും കുടിച്ചിരുന്നെങ്കിൽ ഈ കറുപ്പിന് എത്രയോ മനോഹാരിത ഉണ്ടായിരുന്നേനെ. വെളുക്കുകയില്ലാന്ന് ഉറപ്പായിട്ടും കറുപ്പ് വെളുപ്പിക്കാൻ പോയി ജീവിതം പാഴാക്കിയ ഒരു തലമുറ. ശരിയാണോ? ശരിയാണോ? ഇപ്പൊ കുറച്ചുകൂടെ കിടന്നിട്ട് എ ഫോർ ആപ്പിൾ ബി ഫോർ ബോയ് അല്ല, കുറച്ചുകൂടെ മാറി എ ഫോർ അനിൽ അംബാനി ആൻഡ് ബി ഫോർ ഭീമ. പരസ്യം അങ്ങനെയാ കിടക്കുന്നത്. ഫ്ലക്സിലെ പരസ്യം കണ്ടിട്ട് പറഞ്ഞതാ, ചുമ്മാ പറഞ്ഞതല്ല. ഇവിടുന്ന് കണ്ണൂരേക്ക് പോകുമ്പോ നോക്കുക, ബി ഫോർ ഭീമ കണ്ടിട്ടില്ല. അയ്യോ ദൈവമേ, നിങ്ങളുടെ ഏത് നാട്ടിലായി ജീവിക്കുന്നു? ഞാൻ തന്നെയാ ഭേദം. അപ്പോ തൃക്കവിജ്ഞാനം ശൈവ സമ്പ്രദായത്തിന്റെ മനോമോഹന സംഭാവനകളിൽപ്പെട്ട സിദ്ധ നാമക മാലിനി ശിവ ശക്തി അണു ആണു വന്നതുകൊണ്ട് ഒരല്പം പറഞ്ഞു പോയതാണ്. പതി പശു പാശം ശിവ ശക്തി നരൻ പര അപര പരാപര
അഭേദ ഭേദ 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 അഭേദ ഭേദ 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 ഭേദമുള്ളത് വ്യത്യാസമുള്ളത് ആ അഭേദ അഭേദം ഭേദമില്ലാത്തത് ഭേദ ഭേദമുള്ളത് ഭേദ അഭേദ ഭേദവും അഭേദവുമുള്ളത് ഈ ആറെണ്ണമായ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് വേറെ ഉണ്ടാവും ആറ് ഗ്രൂപ്പായില്ലേ ആറ് മൂന്നെണ്ണായില്ലേ ഈ തൃകത്തെ തൃകസമ്പ്രദായം ആഗമരഹസ്യം തൃകവിജ്ഞാനം തൃകശാസനം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് തന്ത്രാഗമം പഠിക്കുമ്പോ കാശ്മീരത്തിലൂടെ സഞ്ചരിച്ചാൽ ആദ്യം ചോദിക്കുക ഇതറിയുമോ തന്നെ അല്ലെന്നാ എനിക്ക് തോന്നുന്നത് സിദ്ധാനാമക മാലിനി ശിവാശക്തി അണു പതിപശു പാശ ശിവാശക്തി നരൻ പരാപര പരാപര അഭേദാഭേദ ഭേദാഭേദ ആറെണ്ണമായെന്നാണല്ലേ ഇതിനെ ആസ്പദമാക്കി ആഗമശാസ്ത്രം സ്പന്ദശാസ്ത്രം പ്രത്യഭിജ്ഞാശാസ്ത്രം എന്ന് മൂന്നായി തിരിച്ചിട്ടുണ്ട് ആഗമം സ്പന്ദശാസ്ത്രം പ്രത്യഭിജ്ഞാശാസ്ത്രം ഈ പേരുകളൊക്കെ സാഹിത്യത്തിൽ അല്പമൊക്കെ കേട്ടിട്ടുണ്ടാവും കാരണം നിങ്ങൾ അഭിനവനെ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ പേര് കേൾക്കാതിരിക്കില്ല കാരണം അത്ര നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് അഭിനവഗുപ്തൻ ലല്ലടന്റെയും അഭിനവഗുപ്തന്റെയും ഒക്കെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യഭിജ്ഞാശാസ്ത്രത്തെ കേൾക്കാതിരിക്കില്ല പ്രാചീന ഗ്രന്ഥങ്ങൾ അദ്വൈത പരമ്പരയിലെ ആചാര്യന്മാർ എഴുതുമ്പോൾ സ്പന്ദകാരിക സ്പന്ദവാർത്തികം എന്നൊക്കെ പറഞ്ഞാൽ എഴുതുക ശിവജ്ഞാനത്തിന്റെ സ്പന്ദാനുഭവം പ്രത്യേകമാണ് സ്വാമി കാശികാനന്ദജി ഗിരിയുടെ ശിവമഹിമ്ന സ്തോത്രത്തിന് സ്പന്ദവാർത്തികമാണ് അദ്ദേഹമാണ് ശിവമഹിമ്നയ്ക്ക് സ്പന്ദവാർത്തികം രചിച്ചിട്ടുള്ളത് ഇത് ശിവജ്ഞാനത്തിന്റെ സ്പന്ദഭൂമികയിൽ തീർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ആഗമശാസ്ത്രം സ്പന്ദശാസ്ത്രം പ്രത്യഭിജ്ഞാശാസ്ത്രം അതിലാഗമശാസ്ത്രം കുറച്ചൊന്നും നോക്കാം വാർത്തികം എന്ന് പറഞ്ഞാൽ അതിന്റെ വൃത്തിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് വ്യാഖ്യാനങ്ങൾ പല തലങ്ങളുണ്ട് ഭാഷ്യം വാർത്തികം അങ്ങനെയൊക്കെ ഉണ്ട് അത് ആ രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതും പറയാം അതിൻ്റെ അല്ല മറ്റുള്ളത് കേട്ടിട്ടുള്ള വസ്തുക്കൾ വച്ച് 11 തന്ത്രങ്ങളാണ് ആ രംഗത്തുള്ളത് കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് കേട്ടിട്ടുള്ള വസ്തുതകൾ വച്ചതെന്ന് പറഞ്ഞത്
നമ്മുടെ അറിവൊക്കെ വളരെ പരിമിതമാണ്. ആഗമശാസ്ത്രത്തില് കാശ്മീരി തന്ത്രാഗമങ്ങളുടെ അടിസ്ഥാനത്തിൽ 11 തന്ത്രങ്ങളാണ് ഉള്ളത്. വിജയതന്ത്രയും മാലിനീതന്ത്രവും രുദ്രയാമളവും ഒക്കെ അതിൽപ്പെടും. എല്ലാത്തിന്റെയും പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഓർമ്മ വരുന്നത് ഈ 3 എണ്ണമുണ്ട്. മാലിനി, വിജയ, രുദ്രയാമളം. ബാക്കിയുള്ളത് പിന്നീട് എപ്പോഴെങ്കിലും ഓർമ്മ വന്നാ പറയാം. ആദ്യകാലങ്ങളിൽ കാശ്മീരി തന്ത്രാഗമങ്ങൾ ചെയ്തത് ഇവയെല്ലാം ദ്വൈതപരങ്ങളായാണ് വ്യാഖ്യാനിച്ചത്. അതിന് മാറ്റം വരുന്നത് ദ്വൈതപരങ്ങളായി നിന്നിരുന്ന ആഗമങ്ങളുടെ വ്യാഖ്യാന രീതി മാറി തൃകസമ്പ്രദായത്തിന്റെ ആരംഭം കുറിക്കുന്നത് വാസുഗുപ്തനോടുകൂടിയാണ്. ചരിത്രപരമായി ശങ്കരനോടുകൂടിയെന്നും അഭിപ്രായമുണ്ട്. ഗുപ്തൻ, ശ്രീശങ്കരന്റെ ആഗമനം വാസുഗുപ്തനിലുണ്ടാക്കിയ പരിണാമമാണെന്ന് പറയുന്നവരുമുണ്ട്. ശങ്കരന്റെ പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. വാസുഗുപ്തന്റേതെന്ന് പറയുന്ന ശൈവസൂത്രങ്ങളാണ് അതിന് കാരണം. ശിവസൂത്രം അത് രചിച്ചത് വാസുഗുപ്തനാണ്, ശങ്കരനാണെന്നും അഭിമതമുണ്ട്. കാശ്മീരത്തിൽ ദ്വൈത സമ്പ്രദായം ശക്തമായി ചോദ്യം ചെയ്യപ്പെട്ടത് ശിവസൂത്രത്തോടുകൂടിയാണ്. സൂത്രങ്ങൾ മൂലഭാഷയിൽ സരസ്വതി മഹൽ ലൈബ്രറിയിൽ കിട്ടും പൂർണ്ണരൂപത്. തഞ്ചാവൂർ അനേകം ഭാഷ്യമുള്ള ഒന്നാണ് ശിവസൂത്രങ്ങൾ. എട്ട് വയസ്സുകൊണ്ട് 4 വേദങ്ങളും പഠിക്കുകയും അസാധ്യമായത് സാധ്യമാകുന്നത് അവിടെയാണ്. 8 വയസ്സിനുള്ളിൽ 4 വേദങ്ങളും പഠിക്കുക. ഒരു വേദം പഠിക്കാൻ 4 വർഷം മിനിമം എടുക്കും. അല്ല, 12 വർഷം ഒരു വേദം പഠിക്കാം. 4 വേദം പഠിക്കണമെങ്കിൽ 48 വർഷം. അത് 8 വർഷത്തിനുള്ളിൽ 4 വേദങ്ങളിലും പണ്ഡിതനായിത്തീരുക, ശാസ്ത്രങ്ങളിൽ മുഴുവൻ പണ്ഡിതനായിത്തീരുക. 12 വയസ്സിനുള്ളിൽ ദശോപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം എഴുതുക. അത്രയൊക്കെ ചെയ്ത ഒരു ആചാര്യനെ സ്വന്തം നാട്ടുകാർ നല്ലപോലെ അവഹേളിച്ചില്ലെങ്കിൽ നിങ്ങളാരും മാതൃ യൗവനവനെ കുഠാരാവയമെന്ന പ്രമാണത്തിന് യോഗ്യരാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൃതജ്ഞതയ്ക്ക് നമോവാഗമർപ്പിച്ചേ കടന്നുപോകാവൂ. മലയാളത്തിൽ ഞാൻ പറയുന്നില്ല. ആരോ ചോദിച്ചു മലയാളം, മലയാളത്തിൽ പറയുന്നില്ല, വീട്ടിൽ പോയിട്ട് നിഘണ്ടുവൊക്കെ തപ്പി പഠിച്ചാൽ മതി. വ്യാസന്റെ പിന്നെ ഭാഷ്യം രചിച്ചത് ശങ്കരനാണ്. ഞാൻ ശങ്കരനെയാണ് ഉദ്ദേശിച്ചത്, ആദിശങ്കർ. ശങ്കരനെ ഇപ്പൊ സ്മരിക്കാൻ കാരണം
വാസുഗുപ്തനും കൂട്ടരും ശങ്കരന്റെ കാശ്മീർ സന്ദർശനമാണ് ശിവസൂത്രങ്ങൾക്ക് കാരണമായതെന്ന് പറയുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടറിയുകയും ഭാരതത്തിലാകെ സഞ്ചരിക്കുകയും ആംനായ സ്ഥാനങ്ങൾ സ്ഥാപിക്കുകയും സുതിരക്ഷയെ ചെയ്യുകയും ഒക്കെ ചെയ്ത ആര്യന്റെ ആഗമനം കൊണ്ടാണ് ശിവസൂത്രങ്ങളുടെ ആഗമനമുണ്ടായത് എന്ന് കാശ്മീർ വിശ്വസിക്കുന്നു. വേദം അദ്ദേഹം തന്നെയാണ് ശിവസൂത്രത്തിന്റെ അവതാരകനെന്നും എഴുതിയെടുത്തത് മാത്രമാണ് വാസുഗുപ്തനെന്നും പറയുന്നവരും ഇല്ലാതില്ല. ശിവസൂത്ര വ്യാഖ്യാനത്തിൽ ഭാസ്കരന്റെ വാർത്തികവും ക്ഷേമരാജന്റെ വിമർശനിയും ഒക്കെ ശ്രദ്ധേയങ്ങളാണ്. വിമർശനി ക്ഷേമേന്ദ്രൻ, ക്ഷേമരാജൻ ക്ഷേമേന്ദ്രൻ, ക്ഷേമേന്ദ്രൻ അഭിനവഗുപ്തന്റെ ശിഷ്യനാണ്, അങ്ങനെയാണ് എന്റെ ഓർമ്മ. വിമർശനി അഭിനവഗുപ്തന്റെ ഹൃദയമാണെന്നും അതുകൊണ്ട് പറയാം. തൃകസമ്പ്രദായത്തിന്റെ അസാധാരണമായ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്ത്രസമ്പ്രദായത്തെ അദ്വൈതാനുഭൂതിയിൽ വ്യാഖ്യാനിക്കുവാൻ അസ്മാദൃശ്യരായ ആചാര്യന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാശ്മീരത്തിലെ തൃകസമ്പ്രദായത്തിന്റെ പഠനം അല്പം കൂടി ഞാൻ സൂചിപ്പിച്ചില്ലെങ്കിൽ ഒരു മര്യാദ കേടാവും. കാശ്മീരത്തിലെ പഠനവും തൃകസമ്പ്രദായത്തിന്റെ ആരാധനാ സമ്പ്രദായവുമാണ് ത്രിമൂർത്തി സങ്കല്പങ്ങൾക്കും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന സങ്കല്പത്തിനും തൃകസമ്പ്രദായത്തിനും കാരണമെന്നുകൂടി പറഞ്ഞാൽ തൃകസമ്പ്രദായത്തിന്റെ വിശ്വവികാസം എത്രയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ശിവൻ ശക്തി നരൻ എന്നൊരെണ്ണം കണ്ടു കാണും, മനസ്സിലായില്ല. അതിന്റെ പഠനങ്ങളിൽ നിന്നാണ് ഈ സങ്കല്പങ്ങളുടെ വിപുലമായ വികാസ പരിണാമങ്ങളെന്ന് പഠിച്ചു നോക്കുമ്പോഴാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമൊക്കെ പാശ്ചാത്യമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് താന്ത്രിക അദ്വൈതത്തിന്റെ സൈദ്ധാന്തിക വികാസം ആഗോള പ്രശസ്തമായി നിലകൊള്ളുന്നുവെന്ന് മനസ്സിലാവും. താന്ത്രിക സമ്പ്രദായം ഈ രീതിയിൽ വളർന്നു വരുമ്പോൾ താന്ത്രിക സമ്പ്രദായതരമായ നൈർമല്യം മനുസ്മൃതിപരമായി ഉയർന്നു നിൽക്കുമ്പോഴാണ് ഭാരതീയ സംസ്കൃതിയിൽ തൃകസമ്പ്രദായം പിന്നീട് വന്ന വൈകല്യങ്ങൾ കൊണ്ട് മുമ്പ് പറഞ്ഞ പഞ്ചമകാരങ്ങളോട് ചേർന്ന് ചോദ്യം ചെയ്യപ്പെട്ടത്. മദ്യവും മത്സ്യവും മാംസവും മുദ്രയുമെല്ലാം ഈ സങ്കല്പത്തിന്റെ രഥവേഗത്തിൽ തന്നെയാണ് ആഗോളവ്യാപകമായി സഭാവിശ്വാസങ്ങളും വികസിച്ചു വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും.
അതിന്ന് നിയന്ത്രിച്ചു നിർത്തിയ അച്ചടക്കവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും പൊട്ടിച്ചു പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നാം ആഗോളവ്യാപകമായി കാണുന്നത്. അതുകൊണ്ട് സഭാതലവൻ മാപ്പ് ചോദിക്കുന്നതിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമൈ റൈറ്റ്? കാരണം കത്തോലിസിസത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം ബ്രഹ്മചര്യവും അച്ചടക്കവും ദാരിദ്ര്യവുമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വാങ്ങുന്നതാണ് സമ്പത്ത്. യാവത് ബ്രിയേത ജഡരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോ അഭിമന്യേത സസ്തേനഹ ദണ്ഡമർത്ഥ അർത് എന്ന് ഭാഗവതം. അവൻ ദണ്ഡമർഹിക്കുന്നുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിൽ കൂടുതൽ സമ്പാദിക്കുന്നവൻ. അത്രയും ദാരിദ്ര്യത്തിലാണ് സഭാവിശ്വാസം നടക്കുന്നത്. അച്ചടക്കമില്ലെങ്കിൽ ആത്മാനുഭൂതി ഉണ്ടാവില്ല. ദാരിദ്ര്യമില്ലാത്തവൻ ആത്മാനുഭൂതി ഉണ്ടാവില്ല. തരാനി ലോകം ഇഷ്ടം പോലെയാണ് കിടക്കുന്നത്. അന്നും ഇന്നും എന്നും ഈ ലോകത്ത് സമ്പത്തുണ്ട്. സമ്പത്തില്ലാത്തതുകൊണ്ടല്ല ഭാരതീയ പൗരാണികർ ദാരിദ്ര്യം അനുഭവിച്ചത്. മനസ്സിലായില്ല? കൊയ്തുകൊണ്ടെന്ന നെല്ല് മുഴുവൻ പത്താഴത്തിൽ കിടക്കുമ്പോഴും അളന്നു നോക്കി ഉണ്ടും തിന്നും പഠിച്ചത് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാ. പിടിയിട്ടില്ല. ഒരു കൊല്ലം പഴക്കമുള്ള നെല്ല് കുത്തിയാ ഉണ്ടതും തിന്നതും. ഇന്ന് നിങ്ങളും മക്കളും തിന്നുന്നത് വിത്ത് കുത്തിയാ സ്വന്തം ഉൾപ്പെടെ. മനസ്സിലായില്ല? ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന നിയമം അതാണ്. സഭയിലേക്ക് ഒരുത്തൻ ചേരുമ്പോൾ അവന്റെ പ്രതിജ്ഞയിൽ ഒന്നാമത്തത് നിത്യബ്രഹ്മചര്യമാണ്. ദാരിദ്ര്യം അതിന്റെ പ്രതിജ്ഞയിൽ പ്രധാനപ്പെട്ടതാണ്. ദാരിദ്ര്യം, അച്ചടക്കം, ബ്രഹ്മചര്യം, ഇതില്ലെങ്കിൽ കത്തോലിസിസം ഇല്ല. കത്തോലിക്ക സഭയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പെന്തക്കോസ്റ്റ് സഭയുടെ അല്ല. ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് വരെ ഉള്ള ഇടക്കാലത്ത് മാത്രമാണ് മത്സ്യമാംസം ഉപയോഗിച്ചു വളർന്നത്. അതിനുമുമ്പ് കഴിച്ചിരുന്നില്ല. രക്തം ചുവക്കുന്നതും ജീവനുള്ളതുമായ യാതൊന്നും ഞാൻ എന്റെ നാവിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് സ്വർഗരാജ്യം എനിക്കുള്ളതാണ് യസീക്കയിലെ സംഭാഷണം. അതുകൂടാതെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചൊരു സമ്മേളനത്തിൽ മത്സ്യവും മാംസം കഴിക്കുന്നവരും മദ്യപിക്കുന്നവരും ആയവരെ കുർബാന കൈക്കൊള്ളുവാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുക്കുകയും പുരോഹിത വൃത്തിക്ക് അവർ അനഭിലഷണീയരാണെന്ന് തീരുമാനിക്കുകയും ചെയ്തൊരു പരീശന്മാരുടെ സമ്മേളനം നടക്കുന്നുണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച്. നിങ്ങൾ ചുമ്മാ ചോദിച്ചോ പറഞ്ഞതായതുകൊണ്ട് ആണ്ടും തീയതിയൊക്കെ ചിലപ്പോൾ എനിക്ക് തെറ്റും, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ എന്റെ ലേഖ തരാം. അവിടെ നിന്നൊക്കെ വളരെ ദൂരം പോയി കഴിഞ്ഞു സഭ. സഭ സഞ്ചരിച്ച പാത മുഴുവൻ പഠിച്ചാൽ പോപ്പ് പെരുവഴിയിൽ പ്രസവിച്ചിട്ടുണ്ട്. പോപ്പ് പെരുവഴിയിൽ പ്രസവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പ്രസവിച്ചിട്ടുണ്ടെന്ന്. പോപ്പ് കൂടെ കൂട്ടിയിരുന്ന ഒരു സ്ത്രീ പോപ്പിനെ വധിക്കുകയും പോപ്പായി കുറെ കാലം ഭരിക്കുകയും ഒരിക്കൽ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പേപ്പർ ഹിസ്റ്ററി. എന്താ സംശയ? എടുത്ത് പഠിക്ക്.
ഞാനവരെ അധിക്ഷേപിക്കാനുള്ള അവിടെ നിങ്ങളുടെ ഇടയിലൊക്കെ നടക്കും. സ്വാമിയുടെ കൂടെ കൂടി ശിഷ്യയായി കൂടി കുറെ കാലം കഴിഞ്ഞ് ഊശിയങ്ങ് വിട്ടിട്ട് സ്വാമിയെപ്പോലെ വസ്ത്രമൊക്കെ ധരിച്ച് സ്വാമിയായിട്ടൊന്ന് പ്രഭാഷണം നടത്തി ഭംഗിയായിട്ടിരുന്ന് കാര്യമൊക്കെ പരിചയം കഴിഞ്ഞ് ഒരു ദിവസം വഴി പ്രസവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങൾ കേൾക്കുന്ന പോലെ അല്ല ഞാൻ കേട്ടതും പഠിച്ചതും. ലോകത്തെല്ലാം സംഭാവ്യമാണ്. മനസ്സിലായില്ല? ആധുനിക കാലത്ത് ഭക്തകളും ഭക്തവൃന്ദങ്ങളും കൂടുമ്പോ ആശ്രമങ്ങളൊക്കെ കലാപകേന്ദ്രങ്ങളായി മാറുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം. ശരിയല്ല? അത് കണ്ടിച്ചിരിക്കണ്ട. അയലുവക്കത്തവന്റെ ഒരു കാലയിലെ മന്ത് കണ്ടിച്ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ രണ്ടു കാലയിലെ മന്ത് തിരിച്ചറിയാൻ പറഞ്ഞതാണ്. മുമ്പേ അവന്റെ ശത്രുവേയാകും. രണ്ടും ആയില്ലെങ്കിൽ ഒരു രസമില്ല. എനിക്ക് തോന്നുന്നു അറിയാവുന്ന അറിയാവുന്നത് അനുഷ്ഠിക്കുന്നവരുമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത്തരക്കാരുമായി എനിക്ക് സമ്പർക്കമുള്ളതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അത് പലർക്കും അറിയാം, പലരും അങ്ങനെ ജീവിക്കുന്നുണ്ടെന്നാണ്. തമിഴ്നാട്ടിൽ നിങ്ങളുടെ വടക്കൻ കേരളത്തിൽ ഇന്ന് ഏത് കല്യാണം നടക്കുമ്പോഴും തലേ ദിവസം മദ്യവും മാംസവുമാണ്. കോഴിയില്ലെങ്കിൽ ആരും കല്യാണം കൂടാൻ പോലും വരികയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തലേ ദിവസത്തെ മദ്യം വിളമ്പലിന് പെണ്ണ് തന്നെ മുൻകൈയിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ആളുകൾ സ്ഥലം വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ല? ആ നിലയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അവരെ വെജിറ്റേറിയൻ ആക്കാൻ പോകുന്ന നേരത്തിന് നമ്മൾ ആദ്യം ഒന്ന് ആയി കിട്ടിയാൽ ചോദ്യകർത്താവ് ഹിന്ദുവാണെന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് കുഴപ്പമില്ല, ശകലം പറന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. പറന്നപ്പോന്ന് പറന്ന് വിടുന്നതാണ് നല്ലത്. അതുകൊണ്ട് സ്വാഭാവികമായി മദ്യമൊക്കെ ഇവിടെയുണ്ട്. ഇതേ സ്ഥാനത്ത് ചെന്നൈയിൽ നിങ്ങൾ ചെന്നാൽ നുങ്കമ്പക്കമാണെന്നാണ് എന്റെ തോന്നൽ. അവിടെ ഒരു ചർച്ചുണ്ട്, അവിടെ ഒരു കല്യാണ മണ്ഡപം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള യാതൊരു ഭക്ഷണവും അവിടെ വിളമ്പാൻ അനുവദിക്കില്ല. നൂറുകണക്കിന് വർഷം പഴക്കമുള്ള മണ്ഡപമാണ്. ചർച്ചിന്റെയാണ്. കനി ബലി വെൽപ്പൺ ടിക്കറ്റ് എടുത്ത് പോയാൽ മതി. മദ്രാസിൽ ഒന്ന് പോയി ഇറങ്ങി നുങ്കപ്പൊക്കം വരെ പോയാ. അതുകൊണ്ട് നല്ലവരവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമ്മളെ പോലുള്ളവരും അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അപജയത്തിന്റെ ഭാഗമായെടുത്താണ്. വാസുഗുപ്തനെ കൂടാതെ അനേകം പേർ കാശ്മീരി ശൈവ സമ്പ്രദായത്തിന് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. കല്ലടൻ, സോമാനന്ദൻ, ഉൽപ്പലൻ, അഭിനവഗുപ്തൻ, ക്ഷേമരാജൻ, ജയരഥൻ, ഇങ്ങനെ അനേകം പേർ ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. മലയാളത്തിൽ അഭിനവഗുപ്തന്റെ മലയാളത്തിൽ ആരോ തർജ്ജമ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിനവഗുപ്തന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ രസശാസ്ത്രമാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അല്ലേ?
ധന്യാലോകമല്ല, ധന്യാലോകത്തിന്റെ വ്യാഖ്യാനം. ശരിയുണ്ട്. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അതോ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണോ പബ്ലിഷ്? എം ബി എസ് ആ പബ്ലിഷ് ചെയ്തത്. രസഭാരതി. എം എസ് ശാസ്ത്രി എഴുതിയിട്ടുണ്ട്. അതും എം ബി എസ് ആണോ? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കാശ്മീരി തന്ത്രത്തിലെ ഒന്നാമത്തതായ ആഗമം അത് ശിവസൂത്രത്തെ ആധാരമാക്കി പഠിക്കാമെങ്കിൽ നല്ലൊരു പഠനമാണ്. രണ്ട്, സ്പന്ദശാസ്ത്രം. സ്പന്ദമെന്നാൽ ശിവന്റെ സ്പന്ദനം. കാപ്രായയെ മോഹിപ്പിച്ചതും അതാണെന്ന് തോന്നുന്നു. ശിവനെ പശുപതിയും തന്നെ പറയും. ശിവസ്പന്ദനം, സ്പന്ദശാസ്ത്രം. അതിലുപയോഗിക്കുന്ന ശിവന്റെ സ്പന്ദനമാണ്. നടരാജനൃത്തം എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു ആറ്റമിക് ഡാൻസാണ്. അതിനെ ആസ്പദമാക്കി പാശ്ചാത്യർ കാപ്ര തന്നെ, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ക്വാണ്ടം ലീപ്പ് അദ്ദേഹത്തിന്റെ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന്. അതിന് കാശ്മീരിനോട് ചെറിയൊരു ബന്ധമുണ്ട്. കാരണം ഹൈസൻബർഗും കൂട്ടരുമൊക്കെ, ഐസൻബർഗിന്റെ തയ്യൽ കുത്തിയിരിക്കുന്ന പിന്നെ എച്ച് ആണ്, സ്മോൾ എച്ച്. ആ എച്ച് ഊർജ്ജതന്ത്രക്കാർക്ക് പരിചയം ഉണ്ടാവും. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്കിന്റെ കോൺസ്റ്റന്റ് എച്ച് സ്മോൾ എച്ച് ആണ്. അതും ഭാരതീയമായിരിക്കുന്ന ഈ ശൈവ തന്ത്രങ്ങളിലുള്ള പഠനവും കാപ്രയെ ലളിതകോമളമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതിന്റെ ഫലമായിരുന്നു അന്ന് ആ പുസ്തകം ഇറങ്ങിയത്. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പുസ്തകവുമാണത്. അമ്പല വിശ്വാസങ്ങളിലേക്കാണ് പിന്നീട് കൂടുതൽ ചേക്കേറിയത്. വായിക്കാതെ പലരും കൊണ്ടുനടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് ഡാൻസിംഗ് വൂളി മാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അല്ല. പാശ്ചാത്യ നാട്ടിൽ ഇത്തരം ധാരാളം ഗ്രന്ഥങ്ങൾ പിന്നീട് ഇറങ്ങിയിട്ടുണ്ട്. അവയൊക്കെ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുണ്ട്. ആ വഴിയിലുള്ള യാത്ര പിന്നീട് ബീഹാറിലേക്കൊക്കെ പാശ്ചാത്യം ഇറങ്ങി വന്നപ്പോഴാണ് അഘോരയൊക്കെ ഇറങ്ങുന്നത്. അതൊരു പരന്ന വഴിയാണ്. പക്ഷെ സൂക്ഷ്മമായ വഴിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് കാശ്മീരി ശൈവാഗമങ്ങളിൽ പണ്ഡിതന്മാരായ പൂർവന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ പോകണം. ശിവസ്പന്ദമാണ്, സ്പന്ദനമാണ് ഈ ലോകത്തിലെ എല്ലാ വ്യത്യാസങ്ങൾക്കും കാരണമെന്നാണ് അതിന്റെ അടിസ്ഥാനം. എന്തുകൊണ്ടൊരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാകുന്നു? സ്പന്ദനത്തിന്റെ വ്യത്യാസമാണ്. ഓരോ സ്പന്ദനവും വ്യത്യസ്തമാണ്. ശിവന്റെ സ്പന്ദനമാണ് ഈ ലോകം. അത് രസകരമായി കാണാവുന്നത് പുഷ്പദന്തന്റെ വരികളിലൂടെയാണ്.
അസിതഗിരിസമം സ്യത് കജ്ജലം സിന്ധുപത്രി സുരതരു വരശാഖാ ലേഖനീ പത്രമുർവി ലിഖതിയതി ഗൃഹീത്വാ ശാരദ സർവകാലം തദവി തവ ഗുണാനാമീശ പാരം നയാതി. മഷിക്കുപ്പിയുടെ വലിപ്പം സിന്ധു നദിയോടോ? സിന്ധു നദിയിലെ വെള്ളം മുഴുവൻ മഷിയായിട്ട് പർവ്വതരാജനോളം വലിയ കുപ്പിയിൽ ഒഴിച്ചു വെച്ച് സുരതരു വരശാഖാലേഖനി കൽപ്പവൃക്ഷത്തിന്റെ മുഴുവൻ കൊമ്പുകളും പേനയാക്കി ഭൂമിയാകുന്ന പത്രത്തേല് സരസ്വതി തന്നെ ഇരുന്ന് എഴുതുകയാണ് പരമേശ്വരമാഹാത്മ്യം. അതാ ഈ ത്രിമാനാക്ഷരങ്ങളായി ഓടി നടക്കുന്ന ഞാനും നിങ്ങളും മൃഗങ്ങളും വള്ളികളും പടർപ്പുകളുമെല്ലാം സരസ്വതി വരച്ചു വെച്ച യന്ത്രങ്ങളാണിത്. എഴുതിയിട്ടു എഴുതിയിട്ടു ഈ മാഹാത്മ്യം തീരുന്നില്ല എന്നാണ് പുഷ്പദന്തൻ പറയുന്നു ശിവമഹിംനാ സ്തോത്രം. ആ സ്പന്ദം, അത് ഓരോ സ്പന്ദവും വേറിട്ട് നിൽക്കും. സ്പന്ദശാസ്ത്രം ശിവസ്പന്ദമാണ് ഇതെന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇത് സ്പന്ദസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സ്പന്ദസൂത്രങ്ങളെ കാരികകൾ എന്ന് പറയും. അത് ശിവസൂത്രത്തിൽ നിന്ന് വന്നതാണ്. ശിവസൂത്രങ്ങളുടെ ഓരോ ശിവസൂത്രത്തിന്റെയും ദൃക്സാക്ഷി വിവരണമാണ് റണ്ണിംഗ് കമന്ററി. അതാണ് സ്പന്ദസൂത്രങ്ങൾ. സൂത്രം വാസുഗുപ്തന്റേതാണെന്ന് പറഞ്ഞു. ദൃക്സാക്ഷി വിവരം എന്താ സംശയം? എന്താ സംശയം? വള്ളം കളി കാണാൻ പോയാലോ റണ്ണിംഗ് കമന്ററി കേട്ടിട്ടില്ലേ? അത് ദൃക്സാക്ഷി വിവരണമല്ലേ? ആ സ്പന്ദസൂത്രങ്ങളുടെ അനുഭൂതി ഉണ്ടാകുന്നവൻ അതിനെ ആ അനുഭൂതിയെ കണ്ടോണ്ട് എഴുതുന്നത്. അതൊരു കാവ്യഭാഷയാണ്. വരണ്ട ഭൂവിലേത് കിളുക്കില്ല. പുല്ല് മുളയ്ക്കാൻ വേണ്ടി സഹാറായിൽ വെള്ളം തളിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അത് നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയിലേക്ക് ഒരു തുള്ളി മഴ വീണാൽ മതി, എന്തെല്ലാം പൊട്ടി മുളയ്ക്കുന്നത്. മനസ്സിലായിട്ടില്ല? കണ്ടിട്ടില്ല? ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ ശിവസൂത്രങ്ങള് ഇങ്ങനെ അനുഭവിച്ച് അനുഭൂതിയിൽ കല്ലടൻ അങ്ങനെ എഴുതി വിടുന്നത്. സ്പന്ദസൂത്രങ്ങളെ ക്രോഡീകരിച്ചിട്ടുള്ളത് കല്ലടനാണ്. അതിന് കല്ലടന്റെ വാർത്തികവുമുണ്ട്. സ്പന്ദശാസ്ത്രവും വളരെ വിപുലമാണ്. കാശ്മീരി ശൈവാഗമങ്ങൾ എടുത്തു പഠിക്കുമ്പോൾ ഒന്ന് ശിവസൂത്രം ഉൾക്കൊള്ളുന്ന ആഗമശാസ്ത്രം, മാലിനി വിജയ മുതലായ തന്ത്രഗ്രന്ഥങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന വിപുലമായ ശാസ്ത്രം.
രണ്ട് ശിവസൂത്രത്തെ ആധാരമാക്കിയുണ്ടായിട്ടുള്ള സ്പന്ദസൂത്രങ്ങൾ, മൂന്ന് പ്രത്യഭിജ്ഞാശാസ്ത്രം. സ്പന്ദശാസ്ത്രത്തിന്റെ വികാസപരിണാമത്തിൽ തത്വചിന്താപരമായ സാഹിത്യത്തിന് വന്ന ഒരിടവേളയിലാണ് പ്രത്യഭിജ്ഞാശാസ്ത്രം രംഗത്തു വന്നത്. ഇതൊരു വല്ലാത്ത സമ്മേളന നഗരിയിലാണ് ഉണ്ടായത്. ബൗദ്ധ സമ്പ്രദായത്തിന്റെയും ശൈവ സമ്പ്രദായത്തിന്റെയും ഏറ്റുമുട്ടലിൽ വെച്ച് കാശ്മീർ ഒരു മൌലിക സിദ്ധാന്തത്തെ വാർത്തെടുക്കുകയുണ്ടായി. ശൈവ സമ്പ്രദായവും ബൗദ്ധ സമ്പ്രദായവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഈ ഏറ്റുമുട്ടൽ എന്നുള്ള പദവും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക രണ്ടു കൂട്ടരും കൂടെ കൂടി വാളൊക്കെ എടുത്ത് പോരാടിയെന്ന്, അങ്ങനെയും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ. കാരണം മതവും മൗലികവാദികളുടെ കാലമായത് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഒരിക്കല് ഒരടിയടിച്ചു, ദറ്റ് ഇന്റലക്ച്വൽ ജയന്റ് റെഡ്യൂസ് ദ പണ്ഡിറ്റ്സ് ടു ആഷസ്. അദ്ദേഹത്തിന്റെ സ്പീച്ച് അതാണ് ഇംഗ്ലീഷ്. ത്രൈലോക്യാനന്ദ സ്വാമിയുടെയാണെന്ന് തോന്നുന്നു അധ്യക്ഷതയിൽ എൻ വി കൃഷ്ണവാര്യരും കുട്ടികൃഷ്ണമാരാരുമൊക്കെ അടങ്ങുന്ന പ്രസാധക സമിതി സ്വാമികളുടെ സ്പീച്ച് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഗംഭീരമായി വിവേകാനന്ദ സാഹിത്യ സർവസ്വം പുറനാട്ടുകരെ നിറങ്ങി. തർജ്ജമ വളരെ വിചിത്രമാണ്. ആ ബുദ്ധി രാക്ഷസൻ എത്ര പണ്ഡിതന്മാരെയാണ് തീയിലിട്ട് ചുട്ടുകൊന്നത്. വിവേകാനന്ദ സ്വാമിയുടെ റെഡ്യൂസ് ടു ആഷസ് എന്ന ആംഗലേയ ഫ്രൈസ് മലയാളത്തിലേക്ക് മൊഴിമാറിയപ്പോൾ തീയിലിട്ട് ചുട്ടുകൊന്നത്. സ്വാമികൾ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് മനസ്സിലായില്ല. വായിച്ചിട്ടുണ്ടോ ഇങ്ങനെ? സ്വാമികളുടെ ശങ്കരാചാര്യ പന്ത്രണ്ടാം ശതവാർഷികം കൊണ്ടാടുമ്പോൾ പുറനാട്ടുകരയിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന പ്രബുദ്ധ കേരളത്തിൽ കേരളത്തിന്റെ വിപ്ലവകാരികളായ നേതാക്കന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും എല്ലാം എഴുതി വിവേകാനന്ദ സാഹിത്യ സർവസ്വം മലയാളത്തിൽ നിന്ന് കോട്ടിയത് മനഃപൂർവ്വം. ശങ്കരൻ ഒരു ദുഷ്ടനായിരുന്നുവെന്നും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ തീയിലിട്ട് ചുട്ടുകൊന്നിട്ടുള്ളത് വായിച്ചു മലയാളികൾ പണ്ഡിതന്മാരുമായി തീർന്നു. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണം എങ്കിലേ ഇത്തരം ഇംഗ്ലീഷ് മലയാളത്തിലേക്കാകുമ്പോൾ ഇതുപോലൊക്കെ വന്നു പോകും. റെഡ്യൂസ് ടു ആഷസ് നിസ്സാരരാക്കി എന്ന് ആ ഫ്രേസിന്റെ അർത്ഥം അതേ ഉള്ളൂ. അല്ല, നിസ്സാരരാക്കി ഭസ്മം എന്ന പദം അവിടെ ഉപയോഗിച്ചതായി ഇവർക്ക് പറ്റിയ അബദ്ധം. അവര് ഒന്നാം പള്ളി എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സാഹിത്യ സർവസ്വത്തിൽ നിന്ന് പറഞ്ഞു. ഫ്രൈസാണ് ആ ഫ്രൈസ് അവർ പദാർത്ഥമായി എടുത്തു, അതും പണ്ഡിതന്മാരാണ് എടുത്തത്. അതുകൊണ്ട് മനഃപൂർവ്വമാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അല്ല, അറിയാൻ മേലാത്തവരൊന്നുമല്ല, നമ്മളെപ്പോലുള്ളവരൊന്നുമല്ല, അതീവ പണ്ഡിതന്മാരാണ്. അത് തന്നെ എടുത്താണ് രണ്ടാമത് കോട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ. പന്ത്രണ്ടാം ശതവാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് മറിച്ചു നോക്കാം.
അതുകൊണ്ട് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മാറ്റം വരും. ഒരു മാസികയൊക്കെ ഇറക്കുമ്പോൾ അത് മുഴുവനൊക്കെ അവിടുത്തെ എല്ലാ സമയം വായിച്ചിട്ടിറക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി വേറൊരുത്തനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ 24 മണിക്കൂർ നിങ്ങളുടെ പുറകെ നടക്കാൻ പറ്റും. ഈ ക്ലാസ്സിൽ വന്നിരുന്നെച്ച് നിങ്ങൾ ചെന്നൈയിൽ മക്കളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ മക്കളെ ഇടയ്ക്കിടയ്ക്ക് വരട്ടേണ്ട സമയത്തൊക്കെ സ്വാമി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് രണ്ടെണ്ണം കാച്ചിയാൽ അതൊക്കെ ഞാൻ വന്ന് തിരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി തിരുത്തിയില്ലല്ലോ അതുകൊണ്ട് ശരിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണെ 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ് ശരിയല്ല. അതൊക്കെ അസാധ്യമായ കാര്യമാണ്. മിഷൻ തിരുത്തിയില്ലല്ലോ, വിവേകാനന്ദ സ്വാമി വന്നിവരെ തിരുത്തിയില്ലല്ലോ. ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആം ഐ റൈറ്റ്? സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞതാണ്. ശങ്കരാചാര്യരോട് വെറുപ്പ് സമൂഹത്തിന് വരാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഞാനിപ്പോ ഏറ്റുമുട്ടൽ എന്ന പദം പറയുമ്പോ മനസ്സിലായില്ല. ബൗദ്ധിക ഭാരതം ഏറ്റുമുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആശയപരമായി ഏറ്റുമുട്ടി എന്നാണ്. നമ്മൾ അവർക്ക് ശാപം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല ശങ്കരനെ പോലുള്ളൊരു ധിഷണാശാലിയൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് കല്ലെറിഞ്ഞാൽ ശങ്കരന്റെ തപസ് കൊണ്ട് തന്നെ ആ കല്ല് പുഷ്പമായി മാറുമെന്ന് വിശ്വസിക്കുകയല്ലേ കുറെ കൂടെ മനോഹാരിത? ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ ശങ്കരനെ ആയിരിക്കുമല്ലോ നമ്മളും പഠിച്ചത്. ഈ കല്ലെറിയുന്നവന്മാരുടെ കൂട്ടത്തിൽ തിരിച്ചറിയാനുള്ള കല്ലല്ലേ നമ്മളും പഠിച്ചത്? ഒരാവശ്യമില്ല. നമ്മളെ പുള്ളി രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായി നമ്മൾ പുള്ളിയെ രക്ഷിക്കാം. കുടിക്കുന്ന കഞ്ഞിയും വെള്ളമൊക്കെ അതിനെ എതിർത്തിട്ടോ അനുകൂലിച്ചിട്ടോ ശരിയല്ല. ശങ്കരനും അദ്ദേഹത്തിന്റെ അദ്വൈതവും ഇല്ലായിരുന്നെങ്കിൽ പണ്ഡിതന്മാരുടെ കഞ്ഞുകൂടി പലപ്പോഴും മുട്ടിപ്പോയനെന്ന് തോന്നിപ്പോകാറുണ്ട്. ഒന്നുകിൽ അത് എതിർത്തിട്ട് കഞ്ഞി കുടിക്കുന്നു, അല്ലെങ്കിൽ അനുകൂലിച്ചിട്ട് കഞ്ഞി. രണ്ടായാലും കഞ്ഞുകുടിക്ക് പിന്നില് ശങ്കരന്റെ ആത്മാവുണ്ടെന്നുള്ളത് തിരിച്ചറിയാം. ഞങ്ങളാണെ പിന്നെ ഇത് സിദ്ധാന്തമൊന്നും പഠിക്കാതെ ഒരു വേഷം എടുത്തിട്ടും കഞ്ഞി കുടിക്കുക. മനസ്സിലായില്ല. കാരണം ഇത് ഉടുത്തുകൊണ്ട് നടക്കുമ്പോഴൊക്കെ ജനം വിചാരിക്കുന്നത് ശങ്കരനാണ് പോകുന്നതെന്ന. അതുകൊണ്ട് രസകരമാണ്, നിങ്ങളതുകൊണ്ട് ശൈവവും ബൗദ്ധവുമായ സിദ്ധാന്തങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഭാവനയിലിരുന്ന് എന്തെല്ലാം ആയുധമാണെന്നുണ്ടായിരുന്നത്, തോക്കുണ്ടായിരുന്നോ വടിവാളുണ്ടായിരുന്നോ എന്നൊന്നും ഗവേഷണം ചെയ്തേക്കില്ല. അല്ല, പണ്ട് മഹാഭാരത യുദ്ധത്തിൽ നിരന്നു നിന്ന ആനയുടെയും കുതിരയുടെയും ഒക്കെ അല്ല കാലിനടിയിലുള്ള ലാടൻ പെറുക്കാൻ ഇടമറുകും കൂട്ടിനും പോയിട്ടുണ്ട്. മനസ്സിലായില്ല. എന്നിട്ട് അത് എണ്ണി നോക്കിയിട്ട് അങ്ങനൊരു യുദ്ധം നടന്നിട്ടില്ല എന്ന്. കാരണം ഇത്രയും ആനകളും കുതിരകളും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവ വെറുതെ നിലത്തു നിന്ന് ഇത്രയും യുദ്ധം ചെയ്യാൻ പറ്റില്ല. ആ കുതിരയുടെയൊക്കെ കാലില് തറയ്ക്കാനുള്ള ലാടനുള്ള ഇരുമ്പന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, ടാറ്റ ഇല്ലായിരുന്നു എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പരുവത്തിലൊക്കെ ഗവേഷണം ആയി പോയേക്കരുത്. മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗവേഷണം അതൊക്കെ ആയിരിക്കും. അത് വരാതിരിക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ശൈവ സിദ്ധാന്തത്തിന്റെയും ബൗദ്ധ സിദ്ധാന്തത്തിന്റെയും ഏറ്റുമുട്ടലിൽ കാശ്മീർ ഒരു മൗലിക സിദ്ധാന്തത്തെ വാർത്തെടുത്തിട്ടുണ്ട്. അതാണ് പ്രത്യഭിജ്ഞാ സമ്പ്രദായം. യാഥാർത്ഥ്യമാണ് മുക്തിയുടെ സാരസർവസ്വമെന്ന് വെളിവാക്കുന്ന ദർശനമാണ് പ്രത്യഭിജ്ഞാ ദർശനം.
ഇതിനാധാരമായ ഗ്രന്ഥം സോമാനന്ദന്റെ ശിവദൃഷ്ടിയാണ്. ഈ രംഗത്തെ അതുല്യ സംഭാവനകൾ ഈശ്വര പ്രത്യഭിജ്ഞ പ്രത്യഭിജ്ഞാ സൂത്രം ഈശ്വര പ്രത്യഭിജ്ഞ പ്രത്യഭിജ്ഞാ സൂത്രം പ്രത്യഭിജ്ഞാ വിവൃതി പ്രത്യഭിജ്ഞാ വിമർശിനി അതാണ് അഭിനവഗുപ്തന്റെ സംഭാവന. മലയാളത്തിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യഭിജ്ഞ വിമർശിനി, അതിന് വേറൊരു പേരുണ്ട്, ലഘുവൃത്തി. ലഘുവൃത്തി എന്നും പറയും. അത് അഭിനവഗുപ്തന്റെ സംഭാവനയാണ്. അഭിനവഗുപ്തൻ പ്രത്യഭിജ്ഞാ ദർശനത്തിൽ അഗാധ പണ്ഡിതനായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന കൃതികളിലൊന്നാണ്. പ്രത്യഭിജ്ഞാ വിവൃതി വിമർശിനി, അത് ഉൽപ്പലന്റെ വൃത്തിക്കുള്ള വ്യാഖ്യാനമാണ്. ഉൽപ്പലന്റെ ഉൽപ്പലൻ എഴുതിയിട്ടുള്ള പ്രത്യഭിജ്ഞാ വൃത്തി ഉണ്ട്, അതിന്റെ വ്യാഖ്യാനാണ് വിവൃതി വിമർശിനി. അതുപോലെ അഭിനവഗുപ്തന്റെ ശിഷ്യനായ ക്ഷേമരാജന്റെ പ്രത്യഭിജ്ഞാ ഹൃദയം, ഞാൻ നിങ്ങളോട് പറഞ്ഞ പഞ്ചമകാരങ്ങളുടെ നിഗൂഢ വ്യാഖ്യാനങ്ങളെന്ന് പറഞ്ഞതെല്ലാം കാശ്മീരി തന്ത്രങ്ങളിൽ നിന്നാണ്. കാശ്മീരി തന്ത്രങ്ങൾ പഞ്ചമകാരങ്ങളെ അതിന്റെ വാച്യാർത്ഥത്തിൽ ഒരിക്കലും സ്വീകരിച്ചില്ല. എന്ന് തന്നെയല്ല, അവയ്ക്കെല്ലാം പകരം വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. നമ്മൾ ഏതാണ്ട് ആ പുസ്തകങ്ങളൊന്ന് പരിചയപ്പെട്ടു, അവയെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാൻ ശ്രമിച്ചു നോക്കാം, ഉള്ള സമയമുണ്ട്. പ്രത്യേകിച്ചും ഈശ്വര പ്രത്യഭിജ്ഞ, ഉദയകരന്റെ പുത്രനും ഗോദാപുരവാസിയുമായ, കാശ്മീരി ഗോദാപുരത്തിൽ വസിച്ചവനുമായ ഉൽപ്പലദേവനാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പേര് ഉൽപ്പല വൈഷ്ണവൻ എന്നാണ്. അത് മറന്നുപോയി. നിങ്ങൾ പുസ്തകം അന്വേഷിച്ചൊക്കെ പോകുമ്പോൾ ഉൽപ്പലദേവൻ എന്നതിന് പകരം ഉൽപ്പല വൈഷ്ണവൻ എന്ന് കണ്ടേക്കും. സ്പന്ദപ്രദീപികയുടെ കർത്താവായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അനേക കൃതികളുണ്ട്, അതിലൊന്നാണ് സിദ്ധിത്രയിയൊക്കെ. ഉൽപ്പലദേവന്റെ സ്പന്ദപ്രദീപിക, സ്പന്ദപ്രദീപിക, സിദ്ധിത്രയിയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. എന്താണ് ഈശ്വര പ്രത്യഭിജ്ഞ? ഈശ്വരൻ സംബന്ധം അജാത പ്രമാതൃസിദ്ധി പ്രമാതൃസിദ്ധി തുടങ്ങിയവയാണ് ഈശ്വര പ്രത്യഭിജ്ഞയിൽ ചർച്ച ചെയ്യുന്നത്. പ്രത്യഭിജ്ഞാദർശനം രൂപാന്തരപ്പെടുമ്പോൾ ഇവയാണ് അതിലെ വിഷയങ്ങൾ.
പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് വരുന്നൊരു ഒരു ബുദ്ധിമുട്ട്, ശിവദൃഷ്ടി എന്ന ഗ്രന്ഥത്തിന് ഉള്ള വൃത്തിയാണ് നമുക്ക് കണ്ടുകിട്ടുക. ശിവദൃഷ്ടി എന്ന ഗ്രന്ഥത്തിന്റെ വാർത്തിക അതാണ് ആകെ കണ്ടുകിട്ടുക. അതാകട്ടെ, ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, മുഴുവനില്ല. അതായത് നേരത്തെ പറഞ്ഞ സ്പന്ദപ്രദീപികയുടെ കർത്താവ് ആരാണെന്നാ പറഞ്ഞ്? ഉൽപ്പല വൈഷ്ണവൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായ കൃതികൾ അന്വേഷിച്ചു പോകുമ്പോൾ അതില് സിദ്ധിത്രയി മുഴുവൻ കിട്ടും. അതില് ഈശ്വരൻ, സംബന്ധം, അജാതപ്രമാതൃസിദ്ധി തുടങ്ങിയവയാണ് ഈശ്വരപ്രത്യവിജ്ഞയിൽ അവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കൃതിയായ ശിവദൃഷ്ടിയിന്മേലുള്ള വൃത്തി കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈശ്വരപ്രത്യവിജ്ഞയുടെ വിവരണം അത് പൂർണ്ണമായി കിട്ടും. ഇല്ല, ഇതൊന്നും മലയാളത്തിലില്ല. ഞാനീ പറഞ്ഞ ഒരു കൃതികളും മലയാളത്തിലില്ല. ഇപ്പൊ പറഞ്ഞോണ്ട് നേരത്തെ പറഞ്ഞ ശാരദാതിലകമൊക്കെ മലയാളത്തിലുണ്ട്. ശാരദാതിലകം ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പുതുതായിട്ട്, സമ്രാട്ട് പബ്ലിക്കേഷൻസ്. Am I right? ആരോ ഒരാൾ കിട്ടുന്നുണ്ടല്ലോ, അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ പുസ്തകങ്ങളൊക്കെ ഹിന്ദിയിൽ കിട്ടും, പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് ഇംഗ്ലീഷിൽ കിട്ടും. വിചിത്രമായൊരു സത്യം, അമേരിക്കൻ ഇൻഡോളജി പബ്ലിഷ് ചെയ്തൊരു ഗ്രന്ഥമുണ്ട്, മെഡിസിൻ ഇൻ ദ വേദാസ്. പ്രസിദ്ധമായ പുസ്തകമാണ്. അതിന്റെ അവതാരികയിൽ ഗ്രന്ഥകാരൻ വിലപിക്കുന്നുണ്ട്, എന്റെ ഈ പുസ്തകത്തിന് ഇന്ത്യയിൽ മാത്രമാണ് പ്രചാരം കിട്ടാത്തത്. ഓർമ്മിച്ചു പറയാം, ഓർത്തു പറയാം. ഇതിൽ അദ്ദേഹം വിലപിക്കുന്നത് വല്ലാത്ത വിലാപമാണ്. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്ത് ഹൈഡ്രോ കഫാലസിന്റെ ഒരു സർജറി, ഒരു മൈക്രോ സർജറി നടന്നു, സ്റ്റെന്റ് ഇട്ടിരുന്ന ഒരു തലയുടെ പ്ലേറ്റ് അദ്ദേഹം അതിൽ കാണിക്കുന്നുണ്ട്. മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. അത് അദ്ദേഹം വിവരിക്കുന്നുണ്ടാവും. അത്തരം രണ്ടെണ്ണം വിവരിക്കുന്നുണ്ട്. സർജറി കഴിഞ്ഞ ആൾ ജീവിച്ചിരുന്നതിന്റെ ചിത്രങ്ങളും. അപ്പോ കേരളത്തില് പണം ഉണ്ടാക്കാൻ ഓടുന്നതിനിടയിൽ ഇതൊക്കെ പുസ്തകമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കൂ. വായിക്കൂ. വായനാശീലം കേരളീയർക്കുണ്ടോ? ഗ്രന്ഥശാലാ സംഘം വരികയും പുസ്തകങ്ങൾ ഗവൺമെന്റ് ചെലവിൽ വാങ്ങിക്കുകയും ലൈബ്രറിയൻ ഇരുന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി എന്ന് റെക്കോർഡ് എഴുതുകയും
മാസം തോറും ഗ്രാന്റ് വാങ്ങിക്കുകയും ചെയ്തതോടുകൂടി മലയാളികളുടെ വായന സംഘത്തിൽ നിന്ന് പുസ്തകത്തിനകത്ത് മാത്രമായി തീർന്നുപോയി എന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ എന്നെ തല്ലുമോ എന്നറിയില്ല. എന്റെ പ്രണേതാക്കൾ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക. Am I right? പുസ്തകം മരിച്ചു പോവില്ല, അറിവും മരിച്ചു പോവില്ല. അല്ല, വായിക്കാൻ കൊള്ളാത്തവയാണ് പുസ്തകങ്ങൾ, ഗ്രാൻഡിൽ മേടിച്ചവയെന്നാണ്. അതിന്റെ ഇടയിൽ ചിലരിന്ന് നിശബ്ദം പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല, അതിന്റെ ഇടയിൽ ചില ആളുകൾ ഇരിപ്പുണ്ട്. അവരടുക്കിയിരിക്കുന്ന ആളുകളെ തോണ്ടിയിട്ട് പറഞ്ഞത് വായിക്കാൻ കൊള്ളാവുന്നതല്ലോ മേടിച്ചു വെക്കണ്ടേന്ന്. അങ്ങനെയും ചിലപ്പോൾ ഉണ്ടാവാം, അങ്ങനെയും ചിലപ്പോൾ ഉണ്ടാവാം, അതും സത്യമാണ്. ചിലപ്പോൾ അതും ഉണ്ടാവാം, ആ അഭിപ്രായവും സത്യമാണ്, കുറെയല്ല. രണ്ടഭിപ്രായത്തോടും എനിക്കെതിരെ അഭിപ്രായമില്ല. കുറെ അവഗാഢത കൊണ്ട് വായിക്കാൻ പറ്റാത്തതും കുറെ കൊള്ളുകയില്ലാത്തതും കൊണ്ട് വായിക്കാൻ കൊള്ളാത്തത്, രണ്ടുമുണ്ടാകാം. വായിക്കുന്നില്ല എന്നുള്ളത് അതിൽ രണ്ടു കൂട്ടരും യോജിക്കുമെന്ന്, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. സമയമായി, നമുക്ക് ഉച്ച കഴിഞ്ഞ് ബാക്കി ദർശനമില്ലാതെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് നേരിട്ടുള്ള അറിവാണ് മുക്തിക്ക് കാരണം, അതാണ് പ്രത്യമുക്തി.